ನಿನ್ನೆ ವಿಳಿಚು ನಿಂದೆ ಕರಳು ಕಣ್ಣು ಮಿಳಿಚು
സുഖമായി നീന്തി നീ വന്നത് കണ്ടു ഞാൻ കണ്ടു കൊതിച്ചു കൈനീട്ടം തന്നാട്ടെ കൈനീട്ടം തന്നാട്ടെ കറുത്ത പെണ്ണേ കിളുന്നു പെണ്ണേ 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 മറ്റെന്നാ ഒരു കപ്പലടുക്കുമെന്ന് കേട്ടു. നിങ്ങളെപ്പോഴാണ് വെള്ളം തള്ളിയത്? ഞങ്ങൾ ഇന്നലെ കോളം കൊണ്ടപ്പോ തള്ളിയതാ. എന്നാ ഞങ്ങൾക്ക് എന്തുവാടാ നമ്മളെ തകരിയ കച്ചു പിടിച്ചാശി വരാമോ? ഞങ്ങള് നാളെ എത്തുന്നുള്ളൂ. കോട്ടാപ്പന സംഗതി പിടി കിട്ടിയോടാ. ചമ്മാച്ചന്റെ കടവിൽ രാത്രി വള്ളം കെട്ടത്തക്ക വണ്ണവേ ഈ വങ്കരുക്കോലു കൊത്തു. എനിക്കെന്റെ വീട്ടിൽ കയറി എന്റെ അച്ഛനെ ഒന്ന് കാണണം. ആ മൂപ്പിലെ കാണാനല്ലടാ ഇവൻ ചെമ്മാച്ചന്റെ കടയിൽ വള്ളം കെട്ടുന്നത്. കടത്തു കടയിൽ പാർവതിയുടെ മോളെ കാണാനാ. തങ്കമ്മയല്ലേ ഇതിലാണ് കേട്ടാ കുട്ടപ്പരി സംഗതി പിടികിട്ടിയല്ലോ. നീലാണ്ടൻ ചേട്ടനാണെങ്കി മക്കളെ പോലും കാണണമെന്നില്ല. അതിന്റെ ഫലം ഇങ്ങനെ കിട്ടി. മമ്മത് അറിഞ്ഞാ? ഇല്ല. നീ പോടാ. നമ്മുടെ നീലാണ്ടൻ ചേട്ടൻ കല്യാണം കഴിച്ചത് മുതല് മാസത്തിൽ ഒരിക്കലെങ്കിലും അർദ്ധരാത്രി വീട്ടിൽ കയറി ചെല്ലുകയാണല്ലോ പതിവ്. പിള്ളേരെല്ലാം ഉറക്കവുമായിരിക്കും. നേരം വിളിക്കുന്നതിന് മുമ്പ് അയ്യോ ഏറ്റം കൊണ്ടേ എന്ന് പറഞ്ഞ ഒറ്റ പോക്ക. വർഷങ്ങളായിട്ടുള്ള പതിവാണല്ലോ ഇത്. ഇന്നാളെ ദിവസം അർദ്ധരാത്രിയിൽ നീലാടൻ ചേട്ടൻ പതുങ്ങി ചെന്ന് ഭാര്യയെ വിളിച്ചു. മൂത്ത ചെറുക്കനുണ്ടല്ലോ അവൻ ഉറങ്ങിക്കിടക്ക എന്ന് പെട്ടെന്ന് ഇത് കണ്ടു. ആരാന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് നീലാണ്ടൻ ചേട്ടന്റെ പള്ളിക്കൊരു പിടി. ചെറുക്കൻ തള്ളയെ തെറ്റിദ്ധരിച്ച് കാണുമല്ലോ. ചെറുക്കനെ കുറ്റം പറയണ്ടോ? അവൻ ആദ്യമായിട്ടല്ലോ ഇയാളെ കാണുന്നത്. എപ്പോഴും കപ്പലും കപ്പൽ എന്ന് പറഞ്ഞൊരു വിചാരം. ഒരു കപ്പല് പറയാൻ വന്നിട്ട് എനിക്ക് ഈ വിചാരം വല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ കാണുകയായിരുന്നു നീലാണ്ടൻ ചേട്ടാ. എനിക്ക് ഒരു ആശയമുണ്ട്. ഒരു കപ്പലിൽ കയറി ലോകം മുഴുവൻ ഒന്ന് ചുറ്റണം. നീ വേറൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലേ. എന്തോന്ന്? തങ്കമ്മ. അപ്പോഴേ എനിക്ക് മാത്രം ചോറ് വെച്ചാൽ മതിയല്ലോ ചീരാവ. അത് മതി നീലാണ്ടൻ ചേട്ടാ. വീട്ടിൽ ചെന്ന് ചോറ് തിന്നില്ലെങ്കിൽ അച്ഛന് പിന്നെ ഉറക്കം ഉണ്ടാവില്ല. ഞാൻ കൂടെ ഇരുന്ന് ചോറ് വായിക്കുന്നതാണ്. മൂപ്പറക്കം നീ അല്ലാതെ പിന്നെ വേറെ ആരും. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കഴിക്കോല് കൊണ്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പലിൽ ഒരു യോഗിക്കാനായി ഞാൻ കിടന്നു മുടിയനെ. ഒരുപാടായി പണം കൂട്ടണം. പൈതപ്പുഴ കായലിലെ കൈകളിലെ കൈതപ്പുഴ കായലിലെ കാത്തിന്റെ കൈകളിലെ കണ്ണിൽ തങ്കമ്മേ ആ വള്ള വരാണ് നോക്ക്. തിരക്കുമുള്ള എടി കള്ളി ഇവിടെ ആ വളവ് തിരിഞ്ഞുടനെ ശിവരാമൻ ചേട്ടന്റെ വള്ളം കണ്ടത്. എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ. നോക്കട്ടെ നോക്ക നിന്നെ തന്നെ നോക്കുന്നു. ആ നിന്നെ കണ്ടപ്പോൾ ഒരു ചിരിയായി. എന്തെങ്കിലും ഒന്ന് പറയടി പെണ്ണെ. ഒരു പെണ്ണ പൊടി വരുന്നു. ആ ശിവരാമൻ ചേട്ടാ പെണ്ണുങ്ങൾ കക്ക വാരുന്നത് ആദ്യം കാണുവാണോ? ആണുങ്ങൾ വള്ളം ഒന്നും തന്നെ ആദ്യം കാണുകയായിരിക്കും. അയ്യോ ഞാനങ്ങനെ ഒന്ന് വിളിച്ചു
നോക്കിയില്ലല്ലോ. ഞാൻ വിളിച്ചു നോക്കുന്നത് നീ എങ്ങനെ കണ്ടു? പെണ്ണങ്ങ് നാണിച്ചു. അവള് മഹാ വിളഞ്ഞതല്ലോ, അവളെ മുമ്പിൽ എനിക്ക് തോക്കാൻ ഒക്കോ ജാനകി. ശിവരാമൻ ചേട്ടൻ അങ്ങനൊന്നും നോക്കത്തില്ല. അവൾ എന്തിയേ നാണിച്ച്? വെള്ളത്തിനടിയിൽ എങ്ങാനും തന്നെ കാണും. എന്തുവാണ് ശിവരാമ വള്ളം കിടപോലെ? തന്റെ മീശയ്ക്ക് കാറ്റ് പിടിച്ചതുകൊണ്ടാ. എന്റെ മീശയ്ക്ക് കാറ്റ് പിടിച്ചാലേ വള്ളം ഒലയത്തില്ല, വള്ളം മുന്നോട്ട് പോകത്തേ ഉള്ളൂ. എന്നാ ചരക്കിന്റെ ഭാരം കൊണ്ടാ വള്ളം ഉറയ്ക്കുന്ന ചരക്ക് ഏതാണ് ശിവരാമ? വേറൊന്നുമല്ല നീലാണ്ടൻ ചേട്ടാ, തങ്കമ്മയാണ്. ആഹാ മോളാണോടി. ശരി പെണ്ണെ, ചെറുക്കനെ പിടിച്ച് വെള്ളത്തിലിടല്ലേ തങ്കമ്മ. അങ്ങനെ ഒന്നും ഞാൻ വെള്ളത്തിലാവൂല. നിശ്ചയമാണോ? നിശ്ചയം തന്നെ. അപ്പഴേ എനിക്ക് ബെൽറ്റ് പാടി ഉണ്ടോ? എന്താ എനിക്ക് ബെൽറ്റ് പാടി ഉണ്ടോ? നിനക്കിപ്പോ അതിന്റെ ആവശ്യം ഇല്ലല്ലോ ഡി പെണ്ണെ. അയ്യേ ശിവരാമോ, ഇവിടെ എനിക്കും പുറത്തോട്ട് ഇറങ്ങണമല്ലോ. ആ ഇറങ്ങിയിട്ട് ഉടനെ അങ്ങ് പോരെ, രാത്രി വളർത്തി തന്നെ കാണണം. ആഹാ, അപ്പൊ ഞാനിവിടെ കിടന്ന് കൊതുകടി കൊണ്ടോളാം. ആ നടക്കട്ടെ നടക്കട്ടെ, എന്റെ കാര്യമെങ്കിലും നടക്കട്ടെ. അപ്പഴേ വെളുപ്പിലെ പോരണേ, ഇറക്കമാ നല്ല ഹാറ്റ് കിട്ടും. ആ അപ്പഴേ സുഖിച്ച് കിടന്ന് ഉറയിക്കളഞ്ഞേക്കരുത് കേട്ടോ. വെളുപ്പിന് അച്ഛൻ വിളിച്ച് വളർത്തിക്കൊള്ളും. ഓ എന്തായാലും കുളിച്ചിട്ട് വളരെ കയറിയാ മതി, ചരക്കും വെള്ളമാ ഇത്. മീൻ വല്ലതും ഉണ്ടോ? അലിഞ്ഞ മത്തിയാ. ചരക്ക് കൊല്ലത്തിനാണോ? അതെ. പത്തനാളിലേക്കോ? ദേ മകൾ വന്നിരിക്കുന്നു. നീ ഉച്ചയ്ക്ക് വല്ലതും തിന്നതാണോടാ? അതെ. ശിവരാമൻ ഇന്ന് നേരത്തെ വള്ളം കിട്ടിയില്ല? ആ കാറ്റ് തഞ്ചത്തിന് കിട്ടി. വള്ളത്തേലെ പണി വേണ്ടെന്ന് വെച്ചിട്ട് നിക്കാൻ പറഞ്ഞവൻ കേക്കില്ല. ഞങ്ങൾ രണ്ടുപേരുടെ ചെലവ് ഈ കട കൊണ്ട് നടക്കില്ലേ ശങ്കരപ്പിള്ള? ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ പറഞ്ഞാ കേക്കില്ലണോ പത്മനാഭ? കപ്പല്ലെങ്ങാനും വല്ല ജോലിയും കിട്ടി ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കാണണമെന്നാ എന്റെ ആശ. എന്റെ കണ്ണും നടന്നിട്ട് നീ എവിടെ വേണമെങ്കിലും പൊറ്റോടാ. നാരണ നമ്മളെ പറ്റില്ല എഴുതിക്കൊന്നു. ഞാനും പോവാണ്, എന്റെ പറ്റില്ല എഴുതിക്കണം. നോക്കി നോക്കി നോക്കി, പിന്നെ ഞാനും വരുന്നുണ്ട്. അല്ല കാല് മീനൊച്ച വന്നിട്ടുണ്ടോ നോക്കാം. എടാ മോനെ, ഞാൻ വന്നാലേ നീ ഇവിടുന്ന് പോകാവൂ കേട്ടാ. ശിവരാമചേട്ടനോട് കൊച്ചിനെ മുതലേ എനിക്കിഷ്ടമാണ്. ആഹാ, നമ്മൾ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു ദിവസം നിന്റെ സ്ലേറ്റ് ഞാൻ പൊട്ടിച്ചെന്നും പറഞ്ഞ ഈ ശിവരാമൻ ചേട്ടൻ എന്നോട് വഴക്കുന്നില്ലെന്ന് നീ ഓർക്കുന്ന? എന്നില്ലേ, അന്ന് എനിക്ക് എന്ത് നീണ്ട് നെല്ലിക്കപ്പുണി കൊണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ചിലർക്കൊക്കെ അറിയാം. അറിഞ്ഞോട്ടെ, സൂക്ഷിക്കണേ. ചിരി കാണുമ്പം എന്താ പെമ്പിള്ളേർക്ക് ചിരിച്ചുകൂടെ? ചിരിച്ചാടി ചിരിച്ചോ, അത് മറ്റൊന്നാണ് വിഷമിക്കുന്നത്. മരിച്ചല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? തങ്കമ്മോ ഞങ്ങൾക്കൂടെ ഒക്കെ താ. തനിക്ക് എന്തോ നടോ വേണ്ടേ? കപ്പലുണ്ട്. ആഹാ, അത്ര വലിയ ആക്കുവാണെങ്കിലേ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചേനാണ്. അതല്ലെങ്കിൽ പെണ്ണും പിള്ളേ അടുക്ക ഇടപാട് ചെയ്തിട്ട് പോരണം, ചീട്ട് കളിക്കുന്നിടത്ത് കപ്പലന്റെ കൊണ്ട് വരെ. എന്നാലും തങ്കമ്മോ നിന്റെ കൈ കൊണ്ട് പ്രത്യേക സ്വാദല്ലേടി. അതെയോ, എന്നാ തരാ. നീ എന്താ ചെന്നോട് പറഞ്ഞാ? ഞാൻ തങ്കമ്മോടല്ലേ ചോദിച്ചു, നീ എന്റെ വാടിന്റെ പോ. വാടിക്കായി വാ.
തൊഴിലില്ലാതെ കൂടിയിരിക്കുക. വഴിയെ പോന്ന പെമ്പിള്ളേരെയൊക്കെ കോമന്റ് അടിക്കുക. പാടി ജാനകി ആളുപുള്ളി വേറെയാ, നിങ്ങളെ വേലയൊന്നും നടപ്പില്ല. തങ്കമ്മ പെണ്ണ് പാവ, കടത്ത് കടലിന്റെ പാറോതിലാണേലും തട്ടും. ആ വള തട്ടും. മുനി എഴുതോട, വലിയ വന്നേരെ കയറി തന്റെ കളിക്ക് തട്ടത്തെ. ചോട്ട് അധിക പ്രസംഗി മടി വാ. ഈ ധാരാണ്ട് മീൻ മേടിക്കാറുള്ള വട്ടിയ. രണ്ട് ചായ എനിക്കൊന്ന്, എന്റെ ജാനകിക്കൊന്ന്. എനിക്കൊന്നും വേണ്ട. തങ്കി എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? അഞ്ചു ദിവസമായി. അഞ്ചു ദിവസമായി? എന്നാ വള്ളത്തിൽ പോകണ്ട, ഇവിടെ തന്നെ എന്നെ കണ്ടോണ്ടിരുന്നു. കപ്പലി ജോലി കിട്ടുന്നവരെ ഞാൻ വള്ളത്തിൽ പോകും. കപ്പലി പോയാ പിന്നെ എന്നാ കാണുക? ലോകമെല്ലാം ചുറ്റി തിരിച്ചു വരുമ്പോ. അതൊക്കെ ഇല്ല, ഞാൻ വിടുകയില്ല. ഉച്ചക്ക് വെള്ളത്തിലിറങ്ങിയതാ, വല്ലാതെ വിശക്കുന്നു. അതിലാണ് തിന്നു നിൽക്കല്ലേ, അച്ഛൻ വരുമ്പോ വഴക്ക് പറയും. ഇന്ന് വെക്കലല്ലേ. എനിക്ക് വേണ്ട, എനിക്ക് അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോവും. നീ ഉച്ച മുതലൊന്ന് വെള്ളത്തിൽ കിടന്നല്ലേ, നിന്റെ ദേഹം ഒന്ന് ഐസ് പോലെ തണുത്തിരിക്കും. ചേട്ടന്റെ ശരീരത്തിൽ നിന്ന് നല്ല ചൂടായിരിക്കും. പിന്നെ നിനക്ക് ബെൽറ്റ് മാറി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? വെള്ളത്തിൽ വെച്ചിരിക്കുക. അയ്യോ, അല്ല എങ്ങോടാ? ഞാൻ ഛാപ്പിലേക്കാ. കല്ലൊന്ന് ശരിയാക്കി എടുത്ത് വെക്കുമല്ലേ. ഓ, ദാമോര മുതലാളി വരണ്ടേ. ആ വട്ടിയത്ത് മാറ്റിയ പാവം വയസ്സിന്റെ കാലം തന്നെ ഓടിക്കണം. അയാളും തട്ടിക്കോട്ടെ. കല്ലിൽ തട്ടിക്കൊണ്ട് അള്ളൊന്നും വരാനില്ല. നമ്മൾ കാണാത്ത വീട്ടിലിരുന്നാ മതി. അയ്യോ, തട്ടിയില്ല തട്ടിയില്ല. അങ്ങനെ ഹരാമോൻ. മോളവിടെ ഇരുന്നോ, മോളവിടെ ഇരുന്നോ. അതാ പോയി രണ്ട് ചായ എടുക്ക്. ഞാൻ പോട്ടെ. മോളവിടെ ഇരിക്കടി, ഇരുന്ന ആടെ ഇരിക്കും, ആടെ ഇരിക്കും. ചായ ഒന്ന് പോരെ. ഒന്ന് ഇവൾക്ക്. എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചതാ. ഒരു ചായ കൂടൊക്കെ കുടിക്കാം, ചെറുപ്രായമല്ലേ. എടാ ചായ.
എത്രയൊരു തണുപ്പ്! നല്ല മാർത്തോണ്ടല്ലോ, നോക്കട്ടെ നോക്കട്ടെ. നീ ഭാഗ്യമുള്ളവളാണല്ലോ ഡി മോളെ. കൈ നോക്കാൻ മുതലാളിക്ക് കണ്ണ് കാണാമോ? വെള്ളയിട്ട് മാറി തെളിഞ്ഞതാക്കി വരാമാ. എത്രയൊരു തണുപ്പാണ് മോളെ അതിന്റെ കൈക്ക്. വെള്ളത്തിൽ കിടന്ന് കക്ക വരുന്നല്ലേ ജോലി മുതലാളി. ഇനി ഒന്ന്, നിനക്ക് എത്ര വയസ്സായി മോളെ? 17. എനിക്ക് 71. വേഗം കൊണ്ടാടോ. എനിക്ക് വേണ്ട. എന്റെ ഒരു ചായ കുടിക്കുന്നോണ്ട് തെറ്റില്ല പെണ്ണെ. എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാം. ഭാര്യ മക്കളെ മാറുണ്ടോ? ഒരു ചായ എങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ? ഒരു ചായയും കൂടെ കൊണ്ടു ആ ശിവരാമാ. നോക്കട്ടെ 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 നോക്കട്ടെ. നിന്റെ കല്യാണം ഈടെ നടക്കുമല്ലോ. ആ നടക്കും. അത് കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. സന്താന യോഗവും ഉണ്ട്. ആ ഉണ്ട് ഉണ്ട്. ഏതുകൊണ്ട് ബാക്കിയുള്ളവളാണ് തങ്കമ്മ. പിന്നെ സംശയമുണ്ടോ? ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ? കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെയെങ്കിലും വിവാഹം കഴിക്കുമെന്നും. അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്ന് നോക്കി. എന്നാ കഴിക്കും എന്നാ കഴിച്ചു. പഞ്ചാരല്ലേ ശിവരാമ? പഞ്ചാര. ശിവരാമ ഞാൻ ഇറങ്ങുക, അല്ലെങ്കിൽ നീ തുടച്ച് തുടച്ച് എന്നെ കൂടെ വെളിയിലാക്കും. നാ കാശൊക്കെ. തമാശ കേട്ടിട്ടല്ല ആ വയസ്സൻ എന്റെ കൈക്ക് പിടിച്ചപ്പോഴത്തെ ചേട്ടന്റെ ഭാവവും ക്ലാസ് ഇടിച്ചു വെക്കലും ഒക്കെ കണ്ടിട്ട് ചിരിച്ചു പോയതാ. പെണ്ണേ, വയസ്സനായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമാണ്. എന്ന് ആരെ കൊണ്ടും പറയിക്കണ്ട, ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു. കിട്ടിയില്ലടാ മോനെ, ഇത് മതി അച്ഛൻ നന്നായിരിക്കും. നീ ഇതുവരെ പോയില്ല. ഒരു നേരം തികഞ്ഞതാ മുതലാളി വൈകിട്ടത്തെ നടത്തത്തെ ഇറങ്ങിയതായി. വീടിതാ ഞാൻ പോട്ടെ. പോയ്ക്കോ. ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട് മുതലാളിയുടെ സന്മനസിനെ പറ്റി. ഞങ്ങൾ അതേ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് അത്? ഒരു കൊച്ചു കുട്ടി വന്നിരിക്കുന്നു പഴം തിന്നാൻ. നന്മ ചെയ്യുന്നവർക്ക് എതിരാണ് അനുഭവം. കർമ്മം ചെയ്യണമെന്നല്ലാതെ ഫലം ആശിക്കരുത് പൗലൂസേ. അല്ല, ഇത്രയും സ്വത്തും മുതലും സമ്പാദിച്ച് ആളുകൾക്ക് ഉപകാരവും ചെയ്യുന്ന മുതലാളിക്ക് അന്തിക്കൂട്ടിന് പോലും ഒരാളില്ലല്ലോ. മുതലാളി കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട്. സ്വത്തുക്കൾക്കൊരു അവകാശം ഉണ്ടാകാൻ വേണ്ടിയെങ്കിലും ഭാര്യ മരിച്ചപ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതായിരുന്നു. അന്നത് തോന്നിയില്ല. ഇനിയായാലും മതിയല്ലോ വയസ്സുകാലത്തൊരു തുണക്ക്. ആളുകൾ പരിഹസിക്കില്ലടോ? ആളുകൾ അങ്ങനെ ഒന്നും പരിഹസിക്കില്ല. എന്നാലും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ കൂടെ ഭാര്യയായി പൊറുക്കാൻ ആര് വരുന്നടോ? ഇത്രയും മുതലുള്ള നാമുകളുടെ ഭാര്യയാകാൻ 100 പേര് കാണും. ആ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാ മതി. എടാ പുരുഷു Yeah.
നീ ഇതുവരെ എവിടെയായിരുന്നു? കായലിൽ നിന്ന് കയറാൻ കുറെ വൈകി. ആഹാ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാനകി കടയിൽ പോയി സാമാനം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയല്ലോടി. ഞാനേ ഒരു ചായ കുടിക്കാൻ കയറിയതാ. ദേ ഏക്കും ചൊല്ലില്ലാണ്ട് നടന്നാലുണ്ടല്ലോ. ആ, ഞാൻ ഒന്നും പറയുന്നില്ല. നല്ല ഒന്നാന്തര മീനാ, സഹായ വിലക്ക് തരാം. നീ ഇവിടെ നിന്നിരിക്കുന്നുണ്ടോ? അത്താഴത്തിനുള്ള വള വാങ്ങണം. എന്നാ എളുപ്പം എണ്ണീറ്റ് പോകാൻ വേണ്ടി അമാന്ത വിലക്ക് വാരി കൊടുത്തേക്കരുത് കേട്ടോ. ഞാനിങ്ങോട്ട് വന്നപ്പോഴേ തലചാരി പറിക്കാൻ പോവുകയാണല്ലോ. എന്നാടി ഇരിക്കുന്നത്? മോനെ, നീ മുറിക്കകത്ത് കിടന്നു, അച്ഛ കടയ്ക്കകത്ത് ബെഞ്ചി കിടന്നോളാം. ചരക്കുണ്ട് അച്ഛ, വള്ളത്തിൽ ചരക്കുണ്ട്. ഒരു ദിവസമെങ്കിലും പുരയിൽ കിടന്ന് ഉറങ്ങണാ ചെറുക്ക. അയ്യോ, വള്ളത്തിൽ ആരെങ്കിലും കയറി മോഷ്ടിക്കും. അച്ഛൻ കിടന്നു. അമ്മ, ഇത് പെരയുടെ മുകളിൽ വീണതായിരിക്കും. അമ്മ വേഗം ഒരുങ്ങ്, ഡാൻസ് ഇപ്പം തുടങ്ങും. എന്റെ നേരത് ഇവിടെ കിടന്നിട്ട് കണ്ടില്ലല്ലോ, അടുക്കളയിൽ കാണും. കല്ല് അമ്മയുടെ പുറത്താണ് വീണത്. അമ്മ, ഡാൻസ് കാണാൻ പോകാൻ ഒരുങ്ങയാണ്. ഞാനും പോകുന്നു, അവിടെ വന്നാ മതി. അമ്മ കാണാതെ ഞാൻ എണീറ്റ് വരാം. പോയിക്കോ. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപ്രദമാടും യാമം മദാലസയാമം സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപ്രദമാടും യാമം മദാലസയാമം.
പദമാടും യാമം മദാലശയാമം എന്തോ ഉണ്ട് പാർവതി നാട്ടു വർത്തമാനം. നാട്ടുവർത്താനം പറഞ്ഞ് നടക്കലല്ല എന്റെ തൊഴില്. അത് മാത്രമല്ല നിന്റെ തൊഴിലെന്ന് എനിക്കറിയാം. എന്റെ തൊഴിൽ എന്തെങ്കിലും ആട്ടെ, നിങ്ങളുടെ സഹായം വേണ്ട. നീ നിടത്തു വശമാണ് ഉറങ്ങി എണീറ്റത്. കാര്യമില്ലാതെ വഴക്കി വരുന്ന എന്തിനാ? കാര്യം ഉണ്ടോ ഇല്ലയെന്ന് മോൻ വരുമ്പോ അങ്ങോട്ട് ചോദിച്ചു നോക്ക. നിനക്കറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. മക്കളുണ്ടായാലേ മാനമര്യാദക്ക് വളർത്തണം. അത് വേണം. നിങ്ങളുടെ മോനോട് പറഞ്ഞേക്കണേ പെമ്പിള്ളേരെ വഴിപഠിപ്പിക്കാൻ നടത്തരുതെന്ന്. നീ കാടയിലും പടലയിലും തല്ലാതെ കാര്യം പറ പാർവതി. കാര്യം എന്താന്ന്? ശിവരാമനന്റെ മോളോട് ചിങ്ങരിക്കാൻ നടക്കുക. ഓ, പ്രായമായ ആമ്പിള്ളേരും പെമ്പിള്ളേരും ആകുമ്പോ അതൊക്കെ പതിവാ. നീ നിന്റെ ചെറുപ്പമൊക്കെ അങ്ങ് മറന്നോ പാർവതി. അപ്പൊ നിങ്ങൾ അറിഞ്ഞതാണോ മോന്റെ തോന്നിയാസം? ശിങ്കരിക്കുന്ന തോന്നിയാസം അല്ലെന്നാടി ഞാൻ പറയുന്നത്. കടത്തെ വള്ളം കെട്ടുന്നെല്ലാം പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതാ? എനിക്കൊരു സംശയം പാർവതി, നിന്റെ മോള് കിടന്നുറങ്ങുന്നത് പുരയ്ക്കകത്തോ പുറത്തോ? ഞങ്ങളേ പുരയ്ക്കകത്ത് തന്നെയാ കിടന്നുറങ്ങുന്നത്. നിന്റെ പുരയുടെ കഥകിന്റെ സാക്ഷാ അകത്തോ പുറത്തോ? ഇതെന്ത് മര്യാദയില്ലാത്ത ചോദ്യം? മര്യാദയുള്ള ചോദ്യമാടി. എന്റെ മകൻ അർദ്ധരാത്രിക്ക് നിന്റെ വീട്ടിന്റെ പുറത്ത് വന്ന നിന്റെ മകൾ നീ അറിയാതെ കടകം തുറന്നു പോകുന്നത് എന്തിനാ? അവൻ എന്റെ മോളെ മയക്കെടുത്തിരിക്ക. അല്ല, നിന്റെ മോളെ എന്റെ ചെറുക്കളെ മയക്കെടുത്തിരിക്കുക. നിങ്ങൾ മോന് വളം വെച്ച് കൊടുത്തിരിക്കുകയല്ലോ. അതിനുള്ള മാർഗം ഞാൻ നോക്കിക്കോളാം.
നീ തുള്ളിച്ചാടി ഓടാതെ ഇങ്ങോട്ട് വാടി. എന്തിനായിരുന്നു ഒന്ന് ഇങ്ങോട്ട് വാരീപം പറഞ്ഞോലെ മൂന്ന് പശു കൂത്താടുന്ന പോലെ നീ കിടന്ന് ചാടണ്ട. ഞാൻ ശിവരാമനെ കൊണ്ടൊരു മുണ്ട് വാങ്ങിപ്പിച്ച് കൊടുത്ത് അവളെ ഇനി വിളിച്ചോണ്ട് പുറത്തോളാം. അല്ല പപ്പനൻ ചേട്ടാ, പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ? സംഭവിച്ചു പോയാ അവള് പേറു. നീ നിന്റെ ജോലി നോക്കണേ. പപ്പനൻ ചേട്ടന്റെ ഒരു വാക്ക് എനിക്ക് കിട്ടിയാ മതി, എന്നാ ഞാൻ പോട്ടെ. ചായ വേണോടി? ഇപ്പൊ വേണ്ട പപ്പനൻ ചേട്ടൻ, എന്നാ ഞാൻ വരട്ടെ. ജാനകി എലിക്കുട്ടിയാ. വരി ഇങ്ങോട്ട് വാ. വാ വാ. ഇങ്ങോട്ട് കൊണ്ടാ നോക്കട്ടെ. എടാ പുരുഷു, അങ്ങോട്ട് പോയി എല്ലാരും വന്നിട്ടുണ്ടോ എന്ന് നോക്കടാ. വേല നടക്കുന്നുണ്ടോ എന്ന് നോക്ക്. ഓവന്റെ ഒരു വേഷം. വെള്ളത്തിൽ കിടന്ന തണുത്തു പോവില്ലേടി പെണ്ണേ? തണുക്കുന്നെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന വിശക്കില്ല മുതലാളി. മിടുക്കി മിടുക്കി. നല്ല തണുപ്പ് നല്ല തണുപ്പ്. നിന്റെ കൈയൊന്ന് കാണട്ടെ. എന്റെ കൈക്ക് ചൂടാ. എന്തോ ഒരു മാർഗം അല്ലേടി ജാനകി. ഞാനങ്ങ് പിടിച്ചു നോക്കിയിട്ടില്ല. ഞങ്ങക്ക് പോണം. പൊയ്ക്കോ, നീ പൊയ്ക്കോ. നിന്റെ അമ്മയോടെ പേടി കയറി തിരിക്കാൻ പോയി കാണു. മാടി ഇവിടെ. നീ എന്തിനാ കളവന്റെ അടുക്ക കൈ നീട്ടി നിന്നു കൊടുത്തത്? അയ്യോ പാവ പാവൊന്നുമല്ല. മുതലാളിയുടെ ഭാര്യയ്ക്ക് എന്നെ വലിയ സ്നേഹമായിരുന്നു. അവര് മരിക്കുന്നവരെ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാക്കിയാൽ എനിക്ക് വിളിച്ചു തരും. എന്റെ കൊച്ചുനാളിൽ ഈ മുതലാളി എന്നെ മടിയിലിരുത്തി കളിപ്പിച്ചിട്ടുണ്ട്. എന്നാലേ ഇപ്പോഴും മടി കയറിയിരുന്ന് കളിച്ചു. എന്താ മേസ്ത്രി, ഇന്ന് ജോലിക്കാർ കുറവാണോ? ഇന്ന് രണ്ടുപേർ കുറവുണ്ട്. കടത്തുകട ഒരു പാർവതിയാണോ ഇന്ന് വരാത്തത്? അവള് വന്നിട്ടുണ്ട്, പക്ഷെ വൈകിയാ വന്നത്. അവളെ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. മുതലാളി വിളിക്കുന്നു. ചെല്ലേ. ഒരു കാര്യം നിന്നോട് പറയാനാ വിളിച്ചത്. ഇന്ന് ഞാൻ കുറച്ച് താമസിച്ചു പോയി മുതലാളി, ഇനി നേരത്തെ ഉണ്ടാവില്ല. ഏയ് അതല്ല, നീ എത്ര താമസിച്ചു വന്നാലും കുഴപ്പമില്ല. ഇത് വേറൊരു കാര്യം, എന്റെ ഭാര്യ മരിച്ചതിന് ശേഷവും യാതൊരു ചിന്തയുമില്ലാതെ ഞാനങ്ങനെ കഴിയുകയായിരുന്നു. ഇപ്പോ എനിക്ക് ഒരാഗ്രഹം, നിന്റെ അച്ഛനാകാനുള്ള പ്രായമുണ്ട് എനിക്ക്. എങ്കിലും ആശ തുറന്നു പറയുകയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. മുതലാളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ ആശ ഞാൻ തുറന്നു പറഞ്ഞില്ല. എന്റെ സ്വത്തുക്കൾക്ക് ഒരവകാശി വേണമെന്ന വിചാരമാണ് പ്രധാനം. എനിക്ക് ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നില്ല. വിവാഹം വയസ്സ് കാലത്ത് മറ്റെങ്ങും അന്വേഷിച്ച് നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. നീ എന്താണ് നിന്നെന്താ? മുതലാളിക്ക് അങ്ങനെ തോന്നിയത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. എന്നാ നീ സൗകര്യമായിട്ട് വീട്ടിലേക്ക് പോവാ. എല്ലാം വിശദമായിട്ട് അവിടെ വെച്ച് പറയാം. ഞാനിത് നേരത്തെ പ്രശ്നം.
നല്ലതുപോലെ ആലോചിച്ചിട്ട് പൂർണ്ണ സമ്മതമാണെങ്കിൽ എന്നാ മതി. നിനക്ക് പറഞ്ഞിട്ട് എന്തോ വേണം നടി പിടിച്ചു. അല്ല പോവുകയാണോ? എനിക്ക് എന്റെ വീട് വരുന്നു. അങ്ങനെ തോന്നുമ്പോഴൊക്കെ വരാനും പോകാനും ഒന്നും ഇവിടെ പറ്റില്ല. താൻ എന്റെ ജോലി വല്ലതും പോയി നോക്കണം. എന്നെ വരിക്കാനൊന്നും വരാം. അമ്മയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ട് ചിരിച്ചു പോയതാ. എന്താടി എനിക്ക് വരിക, ഞാൻ അങ്ങനെ വയസ്സൊന്നും ആയി പോയിട്ട്. ഏയ് ഇല്ലില്ല, നര പിഴുന്നത് ഞാൻ കണ്ടല്ലോ. അമ്മ എവിടെ ഇരിക്കേ? നരയെല്ലാം ഞാൻ പിഴുതരാം. ഒരു നരയ്ക്ക് 10 പൈസ വെച്ച് തന്നാ മതി, എനിക്കൊരു വലിയ തുക കിട്ടുമല്ലോ. ഒന്ന് പോടി വിശേഷം പറയാം, ഇപ്പോഴും ഞാൻ ഒരുങ്ങിയിറങ്ങിയാൽ പിന്നെ കാലം കണ്ടാ കൊള്ളാമായിരിക്കും. എന്താ പതിവില്ലാത്തൊരു വേഷം കെട്ടൽ? അമ്മയെ പെണ്ണു കാണാൻ ചെറുക്കന്മാരും എല്ലാവരും വരുന്നുണ്ടോ? പോടി, ഒരു വിശേഷക്കാരി. മോളിന്ന് കായലിൽ പോകണ്ട, അമ്മ പകരം. മോനാരെ കാണാൻ കടത്തോടെ പാറവ് നിൽക്കുന്നു. ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ടോ? തടകമുറിയിലോട്ടോ? എന്റെ കുളിമുറിയിലോട്ടോ? നീ അവിടെ നിന്ന് കസേര എടുത്ത് ഞാൻ ഇട. ഇവിടെ അവിടെ അവള് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ചായ കൊണ്ടാ. പറഞ്ഞു പോകാൻ പറഞ്ഞു. മുണ്ടൻ കാണി കേറ്റ കുട്ടിയല്ല, മീൻകാരികളൊന്നും ബംഗ്ലാവ് കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് കേറി വരൂ. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. ഇങ്ങോട്ട് വരുന്നതിന് എന്താ? കേറി വാ, പറയട്ടെ. ഇവിടെ ഇരി, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ട് ഇരിക്കേ. ഇരിക്കേ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? ഇതെന്താ ആലോചിക്കാനിരിക്കുന്നു? പരിപൂർണ സമ്മതമാണ് അല്ലേ? രണ്ടുപേരുള്ളപ്പോ ഒരു ചായയാണോടാ കൊണ്ടുവരുന്നത്? ഇവിടെ കണ്ടവർക്ക് ചായ കൊടുക്കാറില്ലല്ലോ. നിന്റെ വിശദീകരണം ഒന്നും ഇവിടെ ആവശ്യമില്ല, അതങ്ങോട്ട് കൊടുക്ക. എനിക്കിപ്പ ചായ വേണ്ട. വാങ്ങിച്ചു കുടിക്കേ. എന്താടാ വായുമ്പോഴൊന്ന് നിൽക്കണേ, പോയി ഒരു ചായ കൊടുക്കണ്ട. എനിക്കങ്ങനെ തോന്നാൻ കാരണം, വയസ്സുകാലത്ത്
എന്നെ ശുശ്രൂഷിക്കാൻ ഒരാള് വേണം. എന്റെ സ്വത്തുക്കൾ സർക്കാരിലേക്ക് പോകാനിടയാകരുത്. എനിക്കിഷ്ടപ്പെട്ടവർ അതനുഭവിക്കണം. എന്റെ മോടെ നല്ല കാലം. വയസ്സായ എന്റെ ഭാര്യയാകാൻ തങ്കമ്മ പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ പറഞ്ഞു? ഒന്നുമില്ല. എന്താ നിനക്കൊരു ഭാവമാറ്റം? ഞാൻ വിചാരിച്ചു. എന്തോ വിചാരിച്ചു? ആലോചന എനിക്കായിരിക്കും. എന്നെ അപേക്ഷിച്ച് നിനക്കും പ്രായക്കുറവാണ്. അപ്പൊ പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതാകട്ടെ എന്നാണ് എന്റെ വിചാരം. രണ്ടായാലും ഫലം തുല്യമാണ്. എന്റെ സർവസ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കും. എന്നാ പിന്നെ എന്നെ തന്നെ എന്ന്? അതെന്തായാലും വേണ്ട. മുതലാളിയുടെ ഇഷ്ടം എന്ന് വെച്ചാൽ? നിർബന്ധമാണ്. തങ്കമ്മയുടെ കല്യാണം തന്നെ നടത്താം. ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. കല്യാണത്തിന് മുമ്പേ എന്റെ സർവ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കും. അവളോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് എന്നെ വിവരം അറിയിക്കും. കടത്തുകടവി പാർവതിയുടെ മുണ്ടിലൊക്കെ ചായവെള്ളം വീണതായിരിക്കും. തന്റെ കഴുകി തരാൻ പറ. തന്റെ അടുത്ത എന്തോ നടി ഇതിന് മേടിച്ചിരിക്കെ. തങ്കമ്മേ, ഇത് ചിരിക്കാനുള്ള കാര്യമല്ല. ഇതിലും വലിയൊരു നേരം പോക്ക് ഞാൻ കേട്ടിട്ടില്ലമ്മേ. അപ്പോഴേ എന്നെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് ആ കിഴവൻ ഉറക്കം വരുന്നില്ല അല്ലേ? കളിയല്ലേ പെണ്ണെ, 100,000 പപ്പുന്റെ മുഴുവൻ സ്വത്തുക്കളും കിട്ടുന്ന കാര്യമാണ്. അമ്മ ദാമോദര മുതലാളിയോട് ഒന്നും പറയൂ, ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിക്കണ്ടെന്ന്. 10 വയസ്സ് കൂടി ആയാലേ മുതലാളിക്ക് വിവാഹപ്രായമാകും. അല്ലെങ്കിൽ എന്നേക്കാൾ 4-5 വയസ്സ് കൂടി പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെ നോക്കാൻ പറയൂ. ദൈവമേ, ഇവക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ. അമ്മ അമ്മയുടെ ജോലി വലുത് നോക്ക്. നീ എന്നോടാ പറഞ്ഞത്? ഞങ്ങള് കൊച്ചിക്ക് പോവാം ചേട്ടാ. അരിക്കപ്പഴം നടത്തിട്ടുണ്ട്, ഇറക്കം തുടങ്ങിയിട്ടുണ്ട്, കാറ്റും അനുകൂലമാ. അത് നേരം വിളിക്കുമ്പോ കൊച്ചി ചേട്ടാ. നീ ഇപ്പൊ കൊച്ചിയിലും കോലപുക്കളത്തും ഒക്കെ പോകണ്ട, ഇങ്ങോട്ട് ഇറങ്ങ്. അയ്യോ പറ്റത്തില്ല, അരിയുടെ കോള വല്ലതും തടയുന്നതാ. നീ പോ കൊച്ചി ചെന്നാ ഉടനെ ഒരാഴ്ചത്തേക്ക് വള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഉടനെ ഇങ്ങ് വരണം. ഇത്ര അർജന്റ് കാര്യം എന്തുവാ? നിന്റെ കല്യാണം ഉടനെ നടത്തണം ഇടാ, ഞാൻ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. എന്റെ കല്യാണം ഞാൻ അറിയാതെ അച്ഛനങ്ങ് നിശ്ചയിച്ചാ മതിയാ? നീ ആളുടെ ആദ്യം അറിഞ്ഞത് നിശ്ചയിച്ചതും പെണ്ണിന്റെ തള്ള പറഞ്ഞാൽ ഞാൻ അറിയുന്നു മനസ്സിലായ? തങ്കമ്മയാണ് പെണ്ണ്. ഏടാജിരാമോ, അച്ഛന് വെച്ചിട്ട് കൊടുക്കടാ. അച്ഛൻ ഞാൻ പോയിട്ട് വരട്ടെ. നീ വേഗം വരണം, ഞാൻ മുഹൂർത്തം നോക്കിട്ട് വയ്ക്കാം. അയ്യോ എന്റെ ഭഗവാനെ, ഈ പെൺ ഇപ്പം തന്നെ എന്നെ പിടിച്ചോട്ട് പോവാ. എന്റെ പേടി കൊച്ചി വരെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. വരുമോ? അപ്പഴേ അരിയത്തൂടെ കേറാൻ പോയെങ്കിൽ ഇനി വാ, ഞാൻ പിടിച്ചു കയറ്റാം. വാ, താൻ വല്ല തൈക്ക ഇവിടെയും പിടിച്ചു കയറ്റിക്കോ. കിളവന്മാരനെ പിടിച്ചു കയറ്റാൻ വന്നാ, ഞാൻ പിടിച്ച് വെള്ളത്തിലിടും. എന്നെ അത്രക്കങ്ങ് കിളവൻ ആക്കാതെ പിള്ളേരെ. എന്നാ പിടിച്ചോ. ഒരു രസം കേൾക്കണം. രസം പിന്നെ കേൾക്കാം. നീ ഇപ്പൊ എവിടെ വെള്ളത്തിന് പോകുന്നത്? കുരിശുമുട്ടി പൈപ്പിന്റെ അടുത്ത്. എന്നാ അതുവരെ എഴുതി പോകാം.
ഇനി നിന്റെ രസം കേക്കട്ടെ. എനിക്ക് ഒരു കല്യാണാലോചന. ആ അച്ഛനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ സംഭവം നിന്റെ അമ്മ ഒന്ന് എന്റെ അച്ഛനോട് പറഞ്ഞു എന്നാ തോന്നുന്നത്. ഉത്സവസ്ഥലത്ത് എന്നെ കാണാതിരുന്നപ്പോ അമ്മ സംശയിക്കുക. ഏതായാലും നന്നായി, അച്ഛൻ സമ്മതിച്ചു. സമ്മതിച്ചു ഉടനെ നടത്തണമെന്ന് ആ മൂപ്പി നിന്റെ വാശി. നിനക്ക് സന്തോഷമായല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഇതിന് കൂടിയ ആലോചന. ദാമോദര മുതലാളി, ആ കിളവൻ നിന്റെ അടുത്ത് പെരുമാറുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ വഷളാണെന്ന്. അയ്യോ, അയാൾ എന്നോട് സ്നേഹം കാണിക്കുമ്പോ എനിക്ക് ദേഷ്യം വരില്ല. പാവം, നിങ്ങളൊന്ന് ഉറക്കെ പറയും, ഞാനോടൊന്ന് രസിച്ചോട്ടെ. തായ്പ രസിക്കണ്ട, വള്ളം കേടോ. നീലാണ്ട ചേട്ടനെ ഞാൻ രസിപ്പിക്കാം. നീ ഈ കിളവുമായി രസിപ്പിക്കാൻ നടക്കാണ്. അന്നകം കരുമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം കൊണ്ടു കൊണ്ട് പാമരം പളുങ്ക് കൊണ്ട് പന്നകം കരുമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം കൊണ്ടു കൊണ്ട് എന്താ കേരളത്തിലെ യാത്ര പിടിക്കുന്നില്ലേ? എന്നാലേ ഇന്നു മുതൽ തന്റെ കൂടെ അങ്ങ് യാത്ര ചെയ്തേക്കാം കേട്ടോ.
കഷ്ടം. ആ നിൽക്കുന്ന അങ്ങനെ തൊഴിലില്ലാതെ തെങ്ങുംചാരി. അവളങ്ങനെ സമ്മതിക്കണം മട്ടില്ല മേത്രി. എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ദാമു മുതലാളിക്ക് എന്തുമാത്രം സ്വത്തുണ്ടെന്നാ വിചാരിച്ചിരിക്കുന്നേ? കുമരഗംഗക്കായുടെ ഏജൻസി, കയർ ഫാക്ടറി, 10-40 റാട്ട്, 20 ഏക്കർ തെങ്ങും പുരയിടവും കുറെ നെലും. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് എന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് സമ്മതിക്കുമായിരുന്നു. അതിൽ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും നിങ്ങളെ. ചെറുപ്പക്കാരത്തി പെമ്പിള്ളേർ വേറെ എത്ര കിടക്കുന്നു? 4-5 കൊല്ലത്തിനകം മൂപ്പിലാലങ്ങ് ചാകും. അപ്പൊ ഇത്രയും സ്വത്തുള്ള ഒരു പെണ്ണിനെ വലിയൊരു കല്യാണമാവരുത്. മോളെ മോളെ, മേത്തിരിയായ മുതലാളി പറഞ്ഞേച്ചിരിക്ക നിന്റെ അതറിയാൻ. ആഹാ, വലിയ സൂക്കനാണല്ലോ മുതലാളിക്ക്. എവിടെയെങ്കിലും വരെ കിളവിലെ അന്വേഷിക്കാൻ പറ. ജോലിയില്ല മോളെ. എന്തുമാത്രം സ്വത്തുണ്ടെന്നറിയാവോ? എല്ലാം നിനക്ക. നീ ഒന്ന് സമ്മതം മൊളിയാ മതി. ഒക്കില്ല, ഒക്കില്ല, ഒക്കില്ല. ഞാൻ മയത്തി പറഞ്ഞ് ശരിയാക്കിക്കോളാം. അവൾ ഒക്കില്ല എന്ന് പറഞ്ഞ കാര്യം മുതലാളിയോട് പറയണ്ട. നീ കപ്പൽ കണ്ടിട്ടുണ്ടോ ശിവരാമോ? എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആശയമുള്ളത് കപ്പൽ കയറി ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങണമെന്നുള്ള. കരകാണാത്ത കടലിൽ കൂടി പോകുന്ന കപ്പൽ ഇരിക്കുന്നതിന്റെ എന്തൊരു രസമാണെന്നറിയാമോ? നാളെ ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ പോകുന്ന ഈ കപ്പലിലെ കുറച്ച് ആൾക്കാരെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് എവിടെ ആളെടുക്കും മിലാണ്ടൻ ചേട്ടൻ? വില്യം കുടിയേക്കാരെ മുൻവരിച്ച് പോയി അന്വേഷിച്ചാറ. ഞാൻ തിരക്കട്ടെ മിലാണ്ടൻ ചേട്ടൻ. എന്റെ ദൈവം പാകം തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ. നീ നായകനേക്കറി കൂട്ടിയോ? ഞങ്ങൾ നായകൻ നിനക്ക് തരാൻ പോകുന്നു. പിന്നെ ജാനകി, ജാനകി, ശിവരാമചേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം 15-ാം തീയതി ഉറപ്പിച്ചിരിക്കുന്നു. ശാരദാ മഠത്തിൽ വെച്ചാണ്. അമ്മയും ജന്തുക്കളെയൊക്കെ ക്ഷണിക്കാൻ പോയിരിക്കുന്നു. തങ്കമ്മേ, നീ ഒന്ന് ശ്വാസം നിർത്തി പറ. എനിക്ക് പോകാൻ വലിയ തിടുക്കമൊന്നുമില്ല. ഞാൻ സാവകാശം നിന്ന് കേട്ടോളാം. ഞാനൊക്കെ ശ്വാസത്തിന് പറയും. എനിക്ക് തിടുക്കമുണ്ടോ? വള്ളക്കാരനെ പിടിക്കുന്നപടി എന്നെ പിടിക്കരുതേ, ഞാൻ പൊടിഞ്ഞു പോകും. തന്റെ മുതലാളി കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടല്ലോ. ഈ ആളുകൾക്ക് എന്താ പറയാൻ വയ്യാത്തത്? അങ്ങേർക്ക് എന്താ കല്യാണം കഴിച്ചാ? അങ്ങേർക്ക് എന്തിനാ കല്യാണം? ഈ വയസ്സുകാലത്തെ ഒരാശ്രയം വേണല്ലോ. തന്നെയല്ല ഈ സ്വത്തുക്കളൊക്കെ ആർക്ക് കൊടുക്കും? ഇവിടെ ഇരുന്ന് അന്യരെ ദൃഷ്ടിയുള്ള ഭർത്താവെന്ന് പറയുന്നു. നമ്മുടെ വയറ്റുപാടാണ്. കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയുന്നത് ദൂഷ്യമാണോ വൽപ്പനാഭ? അഴുക്കുതൊണ്ടിന്റെ വില പിന്നെയും കൂടി കേൾക്കുന്നില്ല മേച്ചിരി. ആ കയറുപിരിക്കാനായ പാവങ്ങളെ വയറ്റിട്ടടിക്കാനാ. പത്മനാഭച്ചേട്ടോ, മനുഷ്യരെ നെഞ്ചത്തൂറാടി വഴി നടക്കുന്നത് പോരി. അവിടുന്ന് ഇവിടെ നീളണ്ട വെള്ളം. ഞാൻ ബസ്സിനാ വന്നത്. ശിവരാമന് കപ്പലിൽ ജോലി കിട്ടി. അവനിവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാനുള്ള സമയമില്ല. കപ്പൽ ഇന്ന് പോകും. കപ്പല് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അവൻ ഇവിടെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ശിവരാമൻ ഭാഗ്യമുള്ളവരാ. എന്തോന്ന് ഭാഗ്യം? അവര് നാട് വിട്ടുകൊണ്ട് വല്ല ആവശ്യമുണ്ട്? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സാണ്. ഞാൻ പത്മനാഭൻ ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നത് എന്തിനാ? അവൻ ലോകമെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടേച്ച് വരട്ടെ. തനിക്കത് പറയാം. പത്മനാഭൻ അവൻ ഒരുത്തനേ ഉള്ളൂ. എല്ലാരും വേഗം ചായ കുടിച്ചെഴുന്നേക്കണം. ഞാൻ കട അടയ്ക്കാൻ പോവാ. കൊച്ചി വരെ ഒന്ന് പോണം. നീ ഇങ്ങനെ നിലത്തും താഴെ തൊടാതെ ഓടിയാൽ ഞാൻ എന്ത് ചെയ്യും? നീ എന്തുമാത്രം ഭാവശ്യം നിന്റെ പുറകിൽ നിന്ന് വിളിച്ചെന്നറിയാവോ? അയ്യോ, ഞാൻ കേട്ടില്ല. ശിവരാജട്ട് എന്തിയേ? അത് പറയാനാണ് ഞാൻ വന്നത്. ശിവരാമന് കപ്പലിൽ ജോലി കിട്ടി. അവൻ ഇന്ന് വൈകിട്ട് സ്ഥലം വിടും.
ഒരു ചരക്കപ്പലിനാണ് ജോലി. ഒന്നൊന്നര രണ്ട് വർഷം കഴിഞ്ഞ് അവൻ തിരിച്ചു വരും. കല്യാണം നിശ്ചയിച്ച വിവരം ശിവരാജന് അറിയില്ലേ? ഞാനും വരുന്നുണ്ട് കൊച്ചിക്ക്. എന്തൊക്കെയായാലും അവന് വീട്ടിലുള്ള വല്പന പറഞ്ഞേട്ടാ, പിടിച്ച പിടിയാലും കൊണ്ടുപോകണം. കപ്പലെന്ന് പറഞ്ഞാ അവനൊരു പ്രാന്ത, അന്തവും കൊന്തും ഇല്ലാത്ത കടലിൽ കൂടെയുള്ള പോക്കല്ലേ. കര പറ്റിയാ പറ്റി എന്ന് പറയാം, കടലെന്ന് പറഞ്ഞാൽ കളിയാണ്. ഇനി സന്ധ്യയ്ക്കേ ബോട്ടുള്ളൂ. അയ്യോ, എനിക്ക് എങ്ങനെയെങ്കിലും കൊച്ചിക്ക് പോകണം, ഇപ്പൊ തന്നെ പോണം. എന്റെ ശിവരാമചേട്ടനെ എനിക്കൊന്ന് കാണണം. സന്ധ്യക്ക് പോയാൽ സമയത്ത് എത്തുമോ? എത്തും, ഞാനിപ്പൊ തന്നെ ബോട്ട് പിടിക്കും. എനിക്കാളായിട്ടും പെണ്ണായിട്ടും നീ ഒരു തന്നെ ഉള്ളൂ. നിന്നെ കടലിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ കഴിയും? കപ്പൽ യാത്ര സുഖമല്ലേ അച്ഛൻ? മറ്റേതെങ്കിലും വിധത്തിൽ എനിക്ക് ലോകം മുഴുവനും ചുറ്റിക്കാണാൻ സാധിക്കുന്നു. ദയവ് ചെയ്ത് അച്ഛൻ തടസ്സമൊന്നും പറയാം. നീ എന്ന് തിരിച്ചു വരാനാണ്? വരുമ്പോൾ ഞാൻ കാണുമോ? ഞാൻ മരിച്ചതിന് ശേഷം നീ എവിടെ വേണമെങ്കിലും പരിശോധിച്ച് വരാമോ? എന്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് കപ്പലിൽ ജോലി കിട്ടിയത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പോകും. അതുവരെ ഈ കല്യാണം നീക്കി വെക്കാം. ഇനി നിൽക്കാൻ സമയമില്ല, ഞാൻ കപ്പൽ കയറട്ടെ. ശിവരാമ ചേട്ടൻ പോകരുത്, കപ്പൽ പോകരുത്. ഞാൻ അടുത്ത വർഷം തിരിച്ചു വരും. എന്നോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതലാണോ ചേട്ടന് കപ്പൽ പോകാനുള്ള ആശ? എന്റെ അടക്കാൻ വയ്യാത്ത ആശയാണ് കപ്പലിൽ പോകണമെന്നുള്ളത്. അപ്പോൾ എന്നോടുള്ള സ്നേഹം? നിന്നോട് സ്നേഹമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? ഞാൻ തിരിച്ചു വന്നാൽ ഉടനെ നമ്മുടെ വിവാഹം. എന്നെ വിവാഹം കഴിക്കുമെങ്കിൽ ഉടനെ കഴിക്കണം. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം പലരും അറിഞ്ഞു. തീയതി നിശ്ചയിച്ച് ആളുകളെയും ക്ഷണിച്ചു. അത് നീട്ടിവെക്കരുത്. നീട്ടിവെച്ചേ പറ്റൂ, എനിക്ക് പോയേ കഴിയൂ. നീട്ടിവെക്കാൻ പറ്റില്ല. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കപ്പലിൽ പോകാതെ എന്നെ വിവാഹം കഴിക്കണം. നീ സാധിക്കാത്ത കാര്യത്തിൽ വാശി പിടിക്കരുത്. വാശിയല്ല, ശിവരാമചേട്ടൻ പോയാൽ എന്നോട് സ്നേഹമില്ലെന്നാണ് അർത്ഥം. എന്നെ കൂടുതൽ സ്നേഹിക്കുന്നവരെ ആരെയെങ്കിലും ഞാൻ വിവാഹം കഴിക്കും. പോകരുത്. ഞാൻ പോകും. ചേട്ടൻ,
പോയി, അവന്റെ സുഖം അന്വേഷിച്ച് അവൻ പോയി, നിന്റെ സുഖം അന്വേഷിച്ച് നീ ഓടി കൊണ്ട് അവനേക്കാൾ സ്നേഹമുള്ള ഒരുത്തരം തനിക്ക് കിട്ടും. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദലസയാമം വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. ഞാൻ ജോലിക്കൊന്നും പോയില്ലേ? കുറച്ചു ദിവസമായി ഞാൻ ജോലിക്കൊന്നും പോകാറില്ല മോളെ. അന്ന് എന്റെ ഒരാഗ്രഹത്തെ പറ്റി നിന്റെ അമ്മയും മറ്റും നിന്നോട് പറഞ്ഞതും നീ അതിനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞതും ഞാൻ അറിഞ്ഞു. എനിക്കതിൽ പരിഭവമില്ല. നിന്നെ കുറെ നാളായി പുറത്തെങ്ങും കാണാത്തത് കൊണ്ട് പറയാൻ ഇടം കിട്ടിയില്ല. നിനക്കെന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് മാത്രം. എനിക്ക് ദേഷ്യമില്ല. എന്റെ പ്രായമുള്ള ഒരു വയസ്സൻ മകളുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ആശിച്ചത്. എനിക്ക് സ്നേഹിക്കാൻ ഒരാള് വേണമായിരുന്നു. എനിക്ക് നിന്നോട് സ്നേഹം തോന്നി. അതൊരു മകളോടുള്ള സ്നേഹമായിരുന്നില്ല. തെറ്റായിരിക്കാം. നീ മറന്നേക്ക്. എന്തോ ഹടി ജാനമ്പോ. എന്താ? എന്നാലും നമ്മുടെ ആ ശിവരാമൻ ചെറുക്കനെ ആ തങ്കമ്മ കൊച്ചിനെ ഇട്ടിച്ച് പൊയ്ക്കളഞ്ഞല്ലോ. എന്ത് കഷ്ടമാ ശിവരാമൻ ചേട്ടൻ ചെയ്തത്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരായിരുന്നു. അതല്ലയോ ഞാനും പറയുന്നു. അവൾക്ക് നാട്ടിൽ കൊള്ളാവുന്ന എത്രയോ ആലോചനകൾ വന്നതാ. അപ്പൊ ഈ വണ്ടിക്കാരനും വള്ളക്കാരനും മതിയെന്ന് അങ്ങനെ അവന് തോന്നുമ്പോ അവൻ കപ്പലിൽ പോവും. മുതലാളി എന്നെ വിവാഹം കഴിച്ചു. എനിക്ക് സമ്മതമാണ്. നിനക്ക് ഇപ്പോഴും ഇങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് സ്നേഹിക്കാൻ ഒരാളിനെ അല്ല ഞാൻ ആശിക്കുന്നത്, എന്നെ സ്നേഹിക്കാൻ ഒരാളിനെയാണ്. എന്നെ സ്നേഹിക്കുന്ന ആളിന് അപ്പുപ്പന്റെ പ്രായമായാലും വേണ്ടില്ല. എനിക്ക് വളരെയേറെ പ്രായമുണ്ട്. വേണ്ട, ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. എന്റെ കല്യാണം നിശ്ചയിച്ചിരുന്നു അറിയാമല്ലോ. എനിക്ക് നേരത്തെ ആ മനുഷ്യനുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ മനുഷ്യനുമായി എല്ലാ ബന്ധവും. അതൊന്നും പറയണ്ട. നിനക്കിപ്പോ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് എനിക്കിഷ്ടമാണ്. കൊച്ചമ്മ വന്ന് കാണാൻ വന്നതാ.
ദാമോര മുതലാളിയുടെ ഭാര്യയെ കഴിഞ്ഞ കക്കവാരിയും തൊണ്ടുതല്ലുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കാണാനൊക്കുകയല്ലോ. സ്നേഹിച്ച പുരുഷനെ ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറയുന്ന നീ പെണ്ണുങ്ങളുടെ വർഗത്തിനൂടെ ഒരു ആക്ഷേപം ഉണ്ടാക്കുന്നോളാണടി. 70 വയസ്സുള്ള ഒരു കഴിവന്റെ ഭാര്യയാകാൻ സമ്മതിച്ചിരിക്കുന്നു. പണവും പ്രതാപവും മോഹിച്ച്. അത് മാത്രം നീ പറയരുത്. പണം മോഹിച്ചല്ല ദാമോദരൻ മുതലാളിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത്. പിന്നെ പ്രേമം കൊണ്ടായിരിക്കും. മുതലാളി ഹൃദയമുള്ളവനാണ്. നിന്റെ ശിവരാമചേട്ടൻ മനുഷ്യത്വമില്ലാത്തവന് സ്നേഹമില്ലാത്ത ഇടുക്കിയാണെന്ന് 2-3 കൊല്ലത്തിനകം വയസ്സിനങ്ങിട്ടാവും. അവൾക്ക് പിന്നെ ഇത്രയും സ്വത്തും വെച്ച് നല്ല ചെറുപ്പക്കാരെ വലിയവരും കല്യാണം കഴിച്ച് ചോദിക്കരുത്. അതിനപ്പോ നമുക്ക് എന്ത് വേണം? അല്ല, സ്നേഹം മോഹിച്ച്. സത്യമാണോ നീ പറയുന്നത്? ആരും വിശ്വസിക്കാത്ത ഒരു സത്യം. ഒരു ചെറുപ്പക്കാരൻ നിന്നെ സ്നേഹിക്കുന്നിടത്തോളം വയസ്സനായി എനിക്ക് സ്നേഹിക്കാൻ കഴിയും. കഴിയും. എനിക്ക് നിന്നോടുള്ള യഥാർത്ഥ വികാരം എന്താണെന്ന് ഞാൻ തന്നെ പരിശോധിക്കുകയായിരുന്നു. ഞാൻ പറയാം. നീ അതാരോടും പറയരുത്. ആളുകൾ എന്നെ കൂകി വിളിക്കും. എനിക്ക് നിന്നോട് പ്രേമമാണ്. പ്രേമം. ഒരു ചെറുപ്പക്കാരനും ഒരു വയസ്സിനെ പോലെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് എന്റെ അനുഭവം. എന്നെയും നിന്നെയും സംബന്ധിച്ചെങ്കിലും അത് ശരിയാണ് തങ്കം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നിടത്തോളം ആർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. പക്ഷേ എന്താണ്? യുവതിയായ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഉണ്ടാവും. നിനക്ക് എന്നിൽ നിന്ന് അതൊന്നും ലഭിക്കില്ല. ഞാൻ ആശിക്കില്ല. തങ്കമേ. എന്തോ?
ഏത് ദിവസവും മരിച്ചു പോകത്തക്ക വാർത്തയ്ക്ക് എനിക്കുണ്ട്. ഏതായാലും ഒരു നീണ്ട ജീവിതം എനിക്കുണ്ടാവില്ല. ഞാൻ മരിക്കുന്നത് വരെ നീ എന്റെ സ്നേഹമുള്ള ഭാര്യയായിരിക്കണം. നിന്റെ ശുശ്രൂഷകൾ ഏറ്റുകൊണ്ട് എനിക്ക് മരിക്കണം. ഞാൻ മരിക്കുമ്പോഴും നീ യുവതിയും കന്യകയുമായിരിക്കും. അപ്പോൾ നീ നിനക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് സുഖമായി ഇവിടെ കഴിയണം. ഈ കിടക്കമുറി തന്നെ നിങ്ങളുടെ കിടക്കമുറിയായിരിക്കണം. ആവശ്യമില്ലാത്ത ഒന്നും ആലോചിക്കാതെ ശാന്തമായിട്ട് ഉറങ്ങണം. സന്തോഷമായിട്ട് ഉറങ്ങണം. ഉണർന്നില്ലേ? പഴയ കരിഗ്യാസ് വണ്ടി പോലെയാണ് ഞാൻ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ കൊറേ സമയമെടുക്കും. ഓടി തുടങ്ങിയ കട്ടിലിൽ വന്ന് വീഴുന്നത് വരെ അങ്ങ് ഓടിക്കൊള്ളു. എനിക്ക് ഈ ചെറുപ്പക്കാരുടെ പരിഷ്കാരമൊന്നുമില്ല. മുഖം കഴുകണം. മോളെ, മുതലാളി എണീറ്റോ? നീ എണീറ്റു. എടാ പുരുഷോ, എടാ ചെറുക്കാ. എന്തിനാണ് അയാളെ വിളിക്കുന്നത്? എടാ ചെറുക്കോ, എന്താടാ വിളിച്ച വിളിയേക്കാൻ ഒരു മടി? അല്പം മടി തന്നെ ചെറുക്കാന്നൊക്കെ വിളിച്ചാല്. ഡേ, അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ. അമ്മ അപ്പുറത്തേക്ക് പോവും, അദ്ദേഹം കുളിമുറി നിന്ന് വരും. പുരുഷേട്ടൻ പോകും, അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. പോയി കഴിയും. നീ ചായ കുടിച്ചോ? ഞാൻ കഴിച്ചോളാം. കഴിക്കാം. വേണ്ട. ഇന്നെനിക്ക് ശരീരത്തിനും മനസ്സിനും നല്ല ഉത്സാഹവും തന്റേടവും തോന്നുന്നു. വയസ്സന്മാർക്കും ഭാര്യ ആവശ്യമാണ്. നീ ഇവിടുത്തെ ആരാ? അടുക്കളക്കാരൻ പുരുഷു. ഞാനാരാ? കടത്തേടെ പാറു. എന്താ പറഞ്ഞത്? ഞാൻ ദാമോദരം വന്നാലും ഒരു അമ്മായി അമ്മയല്ലടാ. അമ്മായി അമ്മ പറയാനത് മതി. രാജയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വിടും. കാപ്പിട്ടുണ്ട് ചേർക്ക. കാത്ത് സൂക്ഷിച്ചു തലമുടി. എടാ ചെറുക്കാ, എടാ എന്താ?
വന്നിട്ടിരിക്കുന്നത്? കൊച്ചമ്മ എപ്പോഴെപ്പോഴും തലമുടിക്ക് പിടിക്കാതിരിക്കാൻ ഞാൻ ഒരു സൂത്രം ചെയ്തിരിക്കുക. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ തലമുടി പിടിക്കേ. പുരുഷ, നീ ഒന്നിങ്ങി വാ, എന്റെ കാലൊന്നും തടവ്, കാലും വല്ലാണ്ട് പെരുക്കും. അയ്യോ കൊച്ചമ്മ, വേറെ എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാം. കാല് തടവാൻ മാത്രം എന്നെ കൊണ്ടുപോയ. പറയുന്നത് കേട്ടോണ, എനിക്ക് വയ്യ. എന്തിനാണ് തലമുടി വെട്ടിക്കളഞ്ഞത്? കൊച്ചമ്മ എപ്പോഴെപ്പോഴും പിടിച്ച് പിഴുത് കളയുന്നോണ്ട് ചെയ്തതാ. മനസ്സുണ്ടായിട്ട് ചെയ്തതല്ല. മാനക്കേടും മനോവേദനയും സഹിക്കുകയാണിട്ട് ഞാൻ ചെയ്ത. ഇനി എനിക്ക് കാല് തടവാൻ പറ്റ. നിനക്ക് വയ്യ അല്ലേ? പറഞ്ഞാ കേക്കാൻ കൊച്ചമ്മ കാലം ചെയ്യുന്നാണ് ഞാൻ തടവ. ചെവി മുറിച്ച് കളഞ്ഞ് പേദമാണല്ലോ ഇത്. കണ്ട മരക്കാത്തികളുടെ കാല് തടവുന്നു. നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് രണ്ട് മാസമേ ആയുള്ളൂ എങ്കിലും ഒരു 10 വർഷത്തെ പ്രായക്കുറവ് തോന്നുന്നു എനിക്ക്. ഇക്കണക്കിന് 2 കൊല്ലം കഴിഞ്ഞാൽ മതിയല്ലോ നമ്മൾ വയസ്സ് കൊണ്ട് ചോദിച്ച ഭാര്യാഭർത്താക്കന്മാരാവാൻ. നല്ല ജോഡി ഇല്ലയുടെ രാമകൃഷ്ണ. ഭാര്യയ്ക്കും ഭർത്താവിന് എത്ര വയസ്സ് വീതം കാണും. ഞങ്ങളുടെ വയസ്സിന് തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്റെ ഭാര്യയ്ക്ക് 17. അത് തിരിച്ചിട്ടാൽ അതെന്റെ വയസ്സ്. നീ വിഷമിക്കണ്ട, 71 ഇനി 6 വയസ്സുണ്ട്. കൊച്ചമ്മ ആശുപത്രി പോയിട്ട് വന്നോടാ. ആര് തങ്കമ്മയോ? നഷാരി മുതലാളിയുടെ ഭാര്യ പേര് ചൊല്ലി വിളിക്കുന്നോടാ. അതിന് കൊച്ചമ്മ എന്ന് വിളിക്കരുതെന്നും തങ്കമ്മ എന്ന് വിളിച്ചാ മതിയെന്നും പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ അങ്ങനൊക്കെ പറയും, എന്നോടായിട്ട് നീ വിളിക്കാവോടാ. കൊണ്ടുപോയി കഴിയേ. ഇവള് തന്നൊരു കോളാമ്പിയാന്നേ മുടി മുറിച്ച് കളഞ്ഞു. ചെറുക്കാന്ന് വിളിച്ചു. അവസാന ഈ കടത്തുകാരി പാർവതീരെ കോളാമ്പി കഴുവാനുള്ള ഗതികേട് എനിക്ക് വന്നല്ല. അല്ലേ രക്തത്തുപ്പള് നല്ല നിറമാണെന്ന് പറയായിരുന്നു. നീ എന്താ മഴ വല്ലാതിരിക്കുന്നത്? നീ ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു. എന്തുവാ നിനക്ക് സൂക്കേട്? എനിക്ക് സൂക്കേടൊന്നുമില്ല. എന്നിട്ടാണോ നീ ഉണ്ണാതെയും തിന്നാതെയും മനംപരട്ടലും തലയിട്ടലുമായിട്ട്? ഞാൻ ഗർഭിണിയാണ്. നീ ഗർഭിണിയാണ്? മുതലാളിക്ക് എന്ത് സന്തോഷമായിരിക്കും. മുതലാളിക്ക് സന്തോഷിക്കാൻ കാരണമൊന്നുമില്ല. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ശിവരാമനാണ്. മനോഭാവി സാധുവും വയസ്സനുമായ എന്റെ ഭർത്താവിനാണ് ചതിവ് പറ്റിയത്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെന്ന് മാത്രം. ദൈവമേ, ഞാനിനി പഴയ കുടിലേക്ക് തന്നെ പോകേണ്ടി വരുമല്ലോ. എടി മോളെ, എന്റെ പൊന്നു മോളെ, സത്യം പുറത്തു പറയുന്ന മുതലാളിയിൽ നിന്നുള്ള ഗർഭമാണെന്ന് പറഞ്ഞേച്ചാ മതി. എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്. എല്ലാം നശിച്ചു, എല്ലാം മുടിഞ്ഞു. എന്താ തങ്കം, ഞാൻ ഡോക്ടറെ കാണാൻ പോയിരുന്നു. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. എന്താ നിനക്ക് അസുഖം? ഒന്നുമില്ല. ഒന്നുമില്ലേ? നിന്റെ മുഖം വിളറിയിരിക്കുന്നല്ലോ. എന്താ പറയോ. എനിക്ക് പറയൂ. എനിക്ക് ഗർഭമുണ്ടോ?
ഭാര്യ ഗർഭിണിയാണ്. എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. എനിക്കൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. എന്റെ ഭാര്യ ഗർഭിണിയാണ്. എന്റെ സ്വത്തുക്കൾക്കൊരു അവകാശം ജനിക്കാൻ പോകുന്നു. എനിക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. വിശേഷം അറിഞ്ഞോ? ഒന്നു മുതൽ ഞാൻ ഒന്നും അറിഞ്ഞതല്ലേ. നിങ്ങളും അറിയണം. എനിക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. എന്റെ ഭാര്യ ഗർഭിണിയാണ്. അവളിനി അടുക്കള പണി ചെയ്യാൻ നീ സമ്മതിക്കാം. പോലീസ് വിട്ടു. എന്താ തങ്കം, നീ എന്നെ അനിശ്ചയമായിട്ട് നോക്കുന്നത്? എന്നെ ഇന്ന് ആദ്യമായിട്ടാണോ കാണുന്നത്? ശരിക്കും കാണുന്നത് ഇന്നാണ്. ശരി ശരി, കണ്ടോളൂ, നല്ലവണ്ണം കണ്ടോളൂ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്തിനു ചോദിക്കണം? എനിക്കറിയാം. അറിയാമായിരിക്കും. ശിവരാമൻ അല്ല, അല്ല, ഞാൻ ദാമോദരൻ. നമ്മൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. നീ എന്റെ ഭാര്യയാണെന്നതാണ് ബന്ധം. എന്റെ ഭാര്യയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. 65-ാമത്തെ വയസ്സിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്നതാണ് കാര്യം. നീ അത് അംഗീകരിച്ചു തരില്ലേ? ഞാനും അംഗീകരിക്കുന്നു. നിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണ്? ദാമോദരൻ മുതലാളി, എന്റെ ഭർത്താവ്. എനിക്ക് എത്ര ആനന്ദമാണ്. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് തങ്കം. ഈ ജീവിതം എത്രമാത്രം ആനന്ദപ്രദമാണ്. ഈ തോടും കരകളും തെങ്ങുകളും ചെടികളും ഒക്കെ എന്തും മനോഹരമായിരിക്കുന്നു. മനുഷ്യന് കുറഞ്ഞത് 200 വയസ്സ് വരെ എങ്കിലും ആയുസ് വേണം അല്ലേ തങ്കം? വേണം. എനിക്കൊരു മോൻ ജനിച്ചു. എന്റെ കൂട്ടുകാരിയിലെ തങ്കമ്മ അവൾ പ്രസവിച്ചു. അവൾ പ്രസവിച്ചു. എന്താ കണക്കൂട്ടുന്നത്? പഴയ കണക്കൊന്നും ശരിയാവില്ല. കല്യാണം കഴിച്ച 8-ാമത്തെ മാസം എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കണക്ക്. എല്ലാവർക്കും കൂടെ ഈ കണക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കുഞ്ഞി കാല് കാണാൻ 50 വർഷമെങ്കിലും കാത്തിരുന്ന് നിരാശനാകേണ്ടി വരും. ശങ്കരപിള്ള അറിഞ്ഞില്ലേ? ഇല്ല. എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. മുതലാളിയുടെ ഒരു സന്തോഷം. മുതലാളി, കുഞ്ഞിന് അസുഖമൊന്നുമില്ലല്ലോ? എന്റെ മോൻ മിടുക്കനായിരിക്കുന്നു, ഒരു അസുഖവുമില്ല. അല്ല, മാസം തികയാതെ പ്രസവിച്ച്. ആ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന് തകരാറാ. പക്ഷേ എന്റെ ഭാര്യ എന്റെ മോനെ മാസം തികഞ്ഞ് തന്നെയാണ് വെച്ചത്.
ജാനകി കണ്ണമ്മി വരൂ ഇരിക്കൂ. നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും. ജോലി കൂടുതൽ കാരണം ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടാറില്ല. നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് കേട്ടല്ലോ. നിശ്ചയിച്ചു. ഒരു കൂലിവേലക്കാരൻ അച്ഛനും കൊച്ചേട്ടനും എല്ലാം കൂടെ തീരുമാനിച്ചതാ. ഞാൻ അറിഞ്ഞു. ഇത് ഞാൻ കുഞ്ഞിന് കൊണ്ടുവന്നതാ. നീ പ്രസവിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. ഇന്നാ പറ്റിയത്. ദാമോദരൻ മുതലാളിയുടെ മകന് സമ്മാനം കൊടുക്കത്തക്ക കഴിവൊന്നും എനിക്കില്ല. എന്നാലും മറ്റാര് തരുന്ന സമ്മാനത്തെക്കാളും നീ ഇതിന് വില കൽപ്പിക്കുമെന്ന് എനിക്കറിയാം. കുഞ്ഞിപ്പോഴേ കളിപ്പാട്ടങ്ങളൊക്കെ എന്തിനാ? ആ വാങ്ങിച്ചു വെക്കാം. അവൻ വേഗം ഒന്ന് വളരില്ലേ മോനെ? എന്റെ മോനെ എന്റെ പെണ്ണുമോനെ മോനെ മോനെ നിന്റെ അച്ഛൻ എന്റെ പൊന്നുമോന്റെ അച്ഛൻ. അവന്റെ കൊച്ചമ്മ ഇതെല്ലാം കൂടെ തലയിൽ വെച്ച് എന്റെ തല വേദന എടുക്കുന്നു. ഇതൊന്ന് കൈ പിടിച്ചാട്ടെ. എന്റെ പൊന്നു കൊച്ചമ്മ എന്ത് വേദന വേണമെങ്കിൽ ഞാൻ സഹിക്കാം. കാല് തടവാം, കോളാമ്പി കഴിവാം, അതെ എച്ചിലും ഞാൻ എടുക്കാം. പക്ഷേ ആളുകൾ കേക്ക് എന്നെ ചെറുക്കാന്ന് മാത്രം വിളിക്കരുത്. എടാ, നീ എന്നോട് സാമാനങ്ങൾ ചുമക്കാൻ പറഞ്ഞില്ലയോ? ഞാൻ എങ്ങനെ ജോലി എടുപ്പിക്കല്ലാതെ എടുക്കാറുണ്ടോടാ? എങ്ങനെ എടുക്കും? മുട്ടും അതിന് വരണവനല്ലേ സ്വർണ്ണങ്ങളാ. കൊച്ചമ്മേ ഇങ്ങോട്ട് വന്നാട്ടെ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. സ്വർണം കൊണ്ടൊരു കുഴലുണ്ടാക്കി അങ്ങടാ മൂടെ അങ്ങ് ഇട്ടാലെന്താ? എടാ, അങ്ങനെ വല്ല പുതിയ പരിഷ്കാരം എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോടാ? അല്ല, തുടങ്ങിയിട്ടെങ്കിലെന്താ, നമുക്കങ്ങ് തുടങ്ങാം. പറഞ്ഞ പോലെ ഞാൻ അറിയാതെ കൊച്ചമ്പഴി തന്നുപോയി. എടാ, നീ അങ്ങോട്ട് നടന്നു, ഞാൻ ആ വരുന്ന ആളിന്റെ അടുത്തൊന്നും വർത്താനം പറഞ്ഞേച്ചു വരുന്നു. അയ്യോ, പറഞ്ഞതുപോലെ നമ്മള് പത്മനാഭൻ ചേട്ടനല്ലേ വരുന്നത്? ഒരുപാട് നാളായല്ലോ പാർവതി കണ്ടിട്ട്. സമയമില്ല പത്മനാഭ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വേണ്ടായോ നോക്കാം. തങ്ങം വെക്കും കൊച്ചിന് സുഖമാണ്. സുഖാണ്. കൊച്ചെങ്ങനെയുണ്ട്? ഇങ്ങനെ കിളിച്ചതും മളിച്ചും ചോദിക്കുന്ന എന്തിനാ? കൊച്ചതിന്റെ തന്തയുടെ കൂട്ടിയിരിക്കും. തന്തയുടെ എന്ന് വെച്ചാ നാമമലാളിയുടെ കൂട്ട്. നമ്മൾ തമ്മിൽ ഒളിച്ചുകളി വേണോ പാർവതി? എന്റെ മോൻ ശിവരാമന്റെ കുഞ്ഞല്ലേ അത്? അയ്യോ, എന്റെ പൊന്നു പപ്പരാമൻ ചേട്ടാ, അതും ഇതും പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം വെള്ളത്തിലാകല്ലേ. നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. എന്നാ ഞാൻ പോട്ടെ. Oh
എന്താ വർദ്ധനവൻ ചേഷ്ട മുറിക്കകത്തോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലടാ പുരുഷു, ഞാൻ മുതലാളി ഉണ്ടോ എന്ന് നോക്കിയതാ. മുതലാളിയും പത്മനാഭൻ ചേഷ്ടനും കൂടെ റോട്ടി സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കേട്ടല്ലോ. മുതലാളിയല്ല, പാർവതി. അവളോ വല്യച്ചമ്മ പുറത്തേക്ക് പോയിരിക്കുക. അപ്പൊ ഞാൻ പോട്ടടാ പുരുഷു. എന്നാ പത്മനാഭൻ ചേഷ്ടൻ ചെല്ല. അല്ല പത്മനാഭൻ ചേട്ടൻ ഇതുവരെ പോയില്ലയോ? ഞാൻ പോവാടാ. പാർവതി കൊച്ചമ്മ ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുക. എന്നാ പത്മനാഭൻ ചേട്ടൻ ജനലിൽ കൂടെ അവിടെ ഇവിടെ നിന്ന് എത്തി നോക്കാതെ ചെല്ല. എന്നോട് ക്ഷമിക്കണം അച്ഛ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു. അച്ഛ, എന്റെ അച്ഛനെ വിട്ട് ഇനി ഞാൻ ഒരിക്കലും പോവില്ല. കപ്പൽ ഇന്നാണ് കൊച്ചിയിലെത്തിയത്, ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു മോനെ. നീ വല്ലതും കഴിച്ചതാണോ മോനെ? വാ. എങ്ങനെയെങ്കിലും അത് തിന്നടാ മോനെ. ഞാൻ ഇനി കപ്പലിൽ പോകുന്നില്ല അച്ഛാ, കപ്പോളാം. അതാണടാ അച്ഛന്റെ ആഗ്രഹം. എന്റെ കല്യാണം ഉടനെ നടത്തിക്കോ, ഞാൻ ഒരു പെണ്ണിനെ തിരക്കാം. തങ്കമ്മ. തങ്കമ്മ? ദാമോദരൻ മുതലാളിയുടെ ഭാര്യയെ നിനക്ക് കല്യാണം കഴിച്ചാ ഒക്കെ പോടാ. അവൾക്കിപ്പോ രണ്ടു മാസം പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട്. കേട്ടു, നിനക്ക് സുഖമാണോ? അതെ. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 10 മാസം. പ്രസവിച്ചിട്ട് എത്ര നാളായി? ഈ കുട്ടി അച്ഛൻ ആരാണ്? എന്റെ ഭർത്താവ് ദാമോദരൻ മുതലാളി. അല്ല. അതെ, ഞാനാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ. നിങ്ങൾ എന്റെ ആരാണ്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അല്ല, ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാതെ ഭാര്യയാകില്ലേ? ഇല്ല. ഓ, എന്നാൽ ഭാര്യയിലല്ലാതെ മകനും ഉണ്ടാവില്ല, അച്ഛനില്ലാത്ത കുട്ടികൾ കാണും. പക്ഷേ എന്റെ കുഞ്ഞിന് അച്ഛനുണ്ട്, ദാമോദർ മുതലാളി. അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞെങ്കിൽ പോകാം. നേരത്തെ സ്ഥാപിച്ച അവകാശമാണ് എങ്കിൽ പിന്നെ ബന്ധപ്പെട്ടിപ്പോ ഇനി വരണ്ടായിരുന്നല്ലോ. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, എന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി മേലാൽ നിങ്ങളിവിടെ വരാൻ പാടില്ല. വന്നുപോയി, ക്ഷമിക്കണം, മേലാൽ വരില്ല. കഴിയുന്നതും ഈ നാട്ടിൽ പോലും തിരിച്ചു വരാതിരിക്കാൻ ശ്രമിക്കാം. സംഗമം, സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദം.
ഗാനമാടും യാമം മദാലസയാമം സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം എന്റെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണിത്. ഈ പാട്ടിന്റെ ഈണവും താളവുമാണ് എന്നെ ഞാനറിയാതെ നിങ്ങൾ കടിയേറെ വെച്ചത്. ആ കാലത്തെ പറ്റി നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കരുത്. ഒരു പെണ്ണിന്റെ ഹൃദയ വികാരം മനസ്സിലാക്കാനുള്ള ദേവതാകണം. മനസ്സിന്റെ വികാരം കൂടുതലായതുകൊണ്ട് ബുദ്ധിമോശം എനിക്കുണ്ടാവാം. പക്ഷേ ഞാൻ ഹൃദയമുള്ളവളാണെന്ന് മാത്രം വിചാരിക്കണം. എന്നെ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത്. എന്നെ ഓർമ്മിപ്പിക്കരുത്.
നീ ഇനി ഒന്നും വരൂ. എനിക്ക് തന്നെ അറിയില്ല അച്ഛ, നീ ഇങ്ങനെ നിരാശപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്കൊരു നിരാശയുമില്ല. ഏതായാലും കപ്പലിൽ കൂടി ഞാൻ കളയില്ല. ബോട്ട് വന്നു. ഞാൻ പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. പൊണ്ണുമോനെ, ചക്രമോനെ, തങ്കമോനെ, കൊച്ചു മുതലാളിയോ, മോൻ പുരുഷചേട്ടനെ ചേർക്കാൻ വിളിക്കോ? ഇല്ല. പുരുഷചേട്ടന്റെ തലമുടിച്ച് പിടിച്ച് വലിച്ചുവോ? ഇല്ല. മോൻ തള്ളയൊത്ത ഒരു പെണ്ണിനെ വേണം സംബന്ധിച്ച്. അങ്ങനെ പിന്നെ മോനെ, പുരുഷചേട്ടൻ ഒരു പാട്ട് പാടട്ടോ? കൂക്കൂ തീവണ്ടി, കുഴിവിളിക്കും തീവണ്ടി, വെള്ളത്തോടും തീവണ്ടി, കക്കര തിന്നും തീവണ്ടി, വെള്ളമൊഴിക്കും തീവണ്ടി, വെള്ളമൊഴിച്ചല്ലേ. കൂക്കൂ തീവണ്ടി, കുഴിവിളിക്കും തീവണ്ടി, മഴയത്തോടും തീവണ്ടി, വെള്ളത്തോടും തീവണ്ടി. കണ്ടോ കണ്ടോ, ഇവന്റെ ഒരു നോട്ടം കണ്ടോ? അച്ഛനെ നോക്കുകയാണ്. ചങ്ങമ്മേ, നിന്നെ വിവാഹം കഴിക്കുമ്പോഴുള്ള എന്റെ ഏക ആശ സ്നേഹിക്കാനൊരു സ്ത്രീ, സ്നേഹമുള്ള നിന്നിൽ നിന്ന് ശുശ്രൂഷ ഏറ്റുകൊണ്ട് ശാന്തമായ മരണവുമായിരുന്നു. ഇപ്പോഴെന്റെ ആഗ്രഹം എന്റെ മകന് പ്രായപൂർത്തിയാകുന്നതുവരെ ജീവിക്കണമെന്നാണ്. അതിനിടവരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നും മോനെ, നീ വേഗം ഒന്ന് വളർന്ന് വലുതാകടാ. നീ വളർന്ന് വലുതാകുന്നത് കാണാൻ അച്ഛന് വലിയ ആശയാണ് മോനെ. വാടാ മോനെ, വാ. എന്താ കൊണ്ടുപോലല്ലേ? ഒന്ന് വളരണ മോനെ നീ വേഗം. ഓ നീ എന്റെ മൂത്തി. കിഴക്കൊരാന ഒന്നണിഞ്ഞു നിൽക്കണ്, തലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. കിഴക്ക് കിഴക്കൊരാന ഒന്നണിഞ്ഞു നിൽക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. മാനത്ത് നീർത്തുന്ന മുത്തുക്കുട, കാലത്ത് ചുരുക്കുന്ന മുത്തുക്കുട. തൊടുന്നതെല്ലാം മരതകം മാണിക്കം. കിഴക്കു കിഴക്കൊരാന ഒന്നണിഞ്ഞു നീക്കണം, ആ
മാലവട്ടം നെഞ്ചാമരം കാലി പീലി നെറ്റിപ്പട്ടം കിഴക്കൊരാന പൊന്നണിഞ്ഞു നീക്കണം ആലവട്ടം നെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം അറിയാമോ എന്റെ മോൻ രവിമോൻ ഞാൻ അച്ഛനും മോനും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ പത്തനാമത് ചെല്ല മോനെ എന്തല്ല ശങ്കരപിള്ള ശങ്കരപിള്ളക്ക് എന്റെ മോനെ പരിചയമില്ലേ പിന്നില്ലയോ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാ ഇവൻ ഒരിക്കലും അച്ഛന്റെ കയ്യിൽ നിന്നും മാറില്ല ഉറങ്ങുന്നത് പോലും എന്റെ കൂടെയാ അച്ഛനോടുള്ള സ്നേഹം എടോ ഈ ചെറുക്കൻ കിളവന്റെ മോൻ തന്നെയാണോടോ കുഞ്ഞിന്റെ മട്ട് കണ്ടാൽ അങ്ങനെ തോന്നും പക്ഷെങ്കിലും ഈ പ്രായത്തിൽ കുട്ടികളെ അതൊക്കെ ഉണ്ടാവാം ഇപ്പൊ പോരാത്തതിന് മരുന്നുകളൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്കറിയാമോ താൻ കേട്ടിട്ടുണ്ടോ വാജീകരണം മോനെ എന്താ കുട്ടാൻ അപ്പോഴും വാങ്ങിച്ചടാ തിന്നോ അപ്പൊ ഇന്ന് വേലയ്ക്ക് പോയില്ലേ പോയിട്ടാ അന്ന് പണിയൊന്നും ഇല്ലയോ പണിയിട്ട് എല്ലാം പറഞ്ഞെടുത്ത് ഇനി അപ്പൊ ചുമ്മതാ മോനെ മോനെ രവി അച്ഛൻ വിളിക്കുന്നു രവി ആ മോനെ അമ്മ കാത്തിരിക്കുകയാണ് അച്ഛനും മകനും കൂടി സന്ധ്യ കഴിയുന്നവരെ എവിടായിരുന്നു ഞങ്ങൾ കാത്തുകൊണ്ട് അങ്ങനെ നടന്നല്ലേ മോനെ കുളിക്കണ്ടേ മോനെ ഏ ഞാൻ സൂത്രം തരാം ജെട്ടി അടുത്തൊരു കടയില്ലേ ആ കടയിൽ അപ്പൂപ്പൻ തന്നതാ നീ എന്തിനാ മലോരം തരുന്നൊക്കെ വാങ്ങിക്കുന്നു അപ്പൂപ്പന് എന്നെ വലിയ ഇഷ്ട ഇനി മേലെ ഒന്നും വാങ്ങരുത് അവിടെ പോവുകയും വരുത് കേട്ടോ എന്തിനാ മേൻ ഒന്നുമില്ല മോനെ നീ പോയി കുളിക്ക അമ്മയോട് പറ കുളിപ്പിക്കേ ടുത്ത് പോകരുത് ഇവിടെ തന്നെ ഒന്ന് കളിക്കുന്നു കേട്ടോ ജാനകിയോ ജാനകിക്ക് എത്ര കുട്ടികളുണ്ട് മൂന്ന് മൂത്തു എന്റെ അമ്മൂമ്മയുടെ കൂടെ
ഞങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. അഞ്ചു കൊല്ലത്തിനകം മൂന്ന് കുഞ്ഞുങ്ങൾ ജാനകിക്ക് കൂടുതലാ. ദൈവം തരുന്നതല്ലേ മുരളി, ഓരോരുത്തർ ഓരോ കുഞ്ഞുകാലി കാണാതെ കൊടുക്കുന്നു. എന്നാലും സന്താന നിയന്ത്രണം മാം, ഞങ്ങൾ അങ്ങനെയാ. മുതലാളിക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാവലുണ്ട്, അതിനുള്ള. എന്നാലും ഒന്ന് മതിയെന്നാ ഞങ്ങളെ തീരുമാനം. ആ എന്നാ നിങ്ങൾ ചെല്ല്. നാണുവിന് എന്താ പണി? ഏത് വേലയ്ക്ക് പോകും മോൻ? ചിലപ്പോ ചുമടി വെക്കാൻ പോവും, പിന്നെ കൊച്ചി വരെ കെട്ടുവെള്ളത്തിലൊക്കെ പോവും. പണിയൊക്കെ കുറവാ മോനാളി. നാണു എന്നെ വന്നൊന്ന് കാണ. മോനെ അജി ഇത് പോവാ. മോനായിരുന്നെ പീപ്പി ആരുമ്മടാ വന്നനോ? മോനെ ഇനി അടുത്തു വാ മോനെ. ഞാൻ വരില്ല, അമ്മ എന്നെ വഴക്ക് പറയും. എന്റെ അടുത്ത് വരുന്നതിന് അമ്മ വഴക്ക് പറയൂല മോനെ. പറയും, ഇന്നലെ മുട്ടായും കൊണ്ട് ചെന്നപ്പോ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പം വിളിച്ച പോരെന്നും പറഞ്ഞു. നീ വരും, ആര് കിടത്താലും നീ അപ്പൂപ്പന്റെ അടുത്ത് വരും. വാ മോനെ വാ. അപ്പൂപ്പന് എന്തിനാ കരയുന്നത്? അക്കണം വന്നിട്ട് ഞാൻ വരില്ല പറഞ്ഞുണ്ടാണോ? അതെ. ഞാൻ വന്നില്ലെങ്കി അപ്പൂപ്പൻ കരയുമോ? മോ അപ്പൂപ്പന്റെ അടുത്ത് വന്നില്ലെങ്കി അപ്പൂപ്പൻ കരയും. അതെന്തിനാ? നീ എന്റെ രക്തമാണ് മോനെ. രക്തം വെച്ചാ എന്താ? നീ എന്റെ മോന്റെ മോനാണ്. ഞാൻ അച്ഛന്റെ മകനാണ്. ഇല്ല മോനെ, നീ ദാമോദരൻ മുതലാളിയുടെ മകനല്ല, നീ എന്റെ മകൻ ശിവരാമന്റെ മകനാ. നിന്റെ അച്ഛന് ഒന്ന് കപ്പലിലാണ് ജോലി. എന്റെ മോൻ വലുതാകുമ്പോ അപ്പൂപ്പൻ നടത്തി വരണം, അപ്പൂപ്പന്റെ കൂടെ താമസിക്കണം. അപ്പൂപ്പന് വേറെ ആരും ഇല്ല മോനെ. അച്ഛന്റെ മകനാ മോനെ. മോന്റെ അച്ഛന്റെ കൊച്ചു നല്ല നിന്നെ പോലെ ഇരുന്നു, നിന്നെ പോലെ. ആര് പറഞ്ഞിരുന്നേ മോന്റെ അച്ഛൻ ഞാനല്ലെന്ന്? ആ കടയിൽ അപ്പൂപ്പൻ പറഞ്ഞു എന്റെ അച്ഛൻ കപ്പലിലാണെന്ന്. അതാണോ അച്ഛ? മാമൻ എന്താ ചെയ്യണ? മാമൻ ആനയുടെ കാല് തിരുമുക. മോനെ അച്ഛൻ എന്തി? അച്ഛൻ മുറിയിലോട്ട് പോയി. അമ്മേ നമ്മുടെ അച്ഛനല്ലേ എന്റെ അച്ഛൻ. എന്താണ് നീ പറഞ്ഞു? കടയിൽ അപ്പൂപ്പൻ പറഞ്ഞു എന്റെ അച്ഛൻ കപ്പലിലാണെന്ന്. അമ്മ കപ്പലിൽ പോയ അച്ഛനെ കാണാമോ? എന്താണ് നീ പറഞ്ഞു? എനിക്ക് നല്ല സുഖമില്ല. ഡോക്ടർ കാണിക്കട്ടെ? വേണ്ട. എന്താണ് ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല.
ഒരു വല്ലായ്മ. മോൻ വല്ലതും ചോദിച്ചു? അവൻ എന്നോട് ചോദിച്ചത് തന്നെ നിന്നോടും ചോദിച്ചു അല്ലേ? ചോദിച്ചു. നീ അവനെ അടിച്ചു. എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യമല്ല, അവകാശബോധം. അവൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് തല്ലാൻ തോന്നിയില്ല. നിന്നോട് ചോദിച്ചപ്പോൾ നീ അവനെ അടിച്ചു. അത്രയും വ്യത്യാസമുണ്ട് രംഗമേ. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയെന്ന് തോന്നി. കൊച്ചി വരെ ഒന്ന് പെണ്ണുണ്ടെങ്കിൽ രണ്ടു മൂന്ന് തവണ അയക്കുന്ന കയറ്റി രൂപിക്കുന്നു. സുഖമില്ലാതിരിക്കുമ്പോൾ യാത്ര ചെയ്താലോ? സാരമില്ല, നമ്മുടെ ബോട്ടിലങ്ങ് പോവാം. ഞാനും വരാം. ശരി, എന്നാൽ നീയും കൂടെ പോരാ. വെളുപ്പിന് പോവാം. എല്ലാരും കൂടെ പോയാൽ രണ്ടു മൂന്ന് ദിവസം താമസിക്കേണ്ടി വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഒരു ഉല്ലാസ യാത്രയാവട്ടെ. എന്ത് രസമായിരിക്കുന്നു ഇതൊക്കെ ഇവിടെ നിന്ന് നോക്കിക്കാണാൻ. അമ്മേ, നമുക്ക് അങ്ങോട്ടൊക്കെ പോവാ. വേണ്ട മോനെ, അച്ഛൻ വന്നിട്ട് മതി. അച്ഛൻ എവിടെ പോയി? ആരാണ്ടിയോ കാണാൻ പോയി. എടി, എന്നാലേ നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇവനെ താഴെ കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചിട്ട് വരാം. മോൻ ദൂരെ ഒന്നും പോവില്ലേ? ഇല്ല അമ്മേ. കാണുന്നതാ കപ്പല്. ആ, അതാ അങ്ങോട്ട് നോക്ക്, അതിലാണ് അരി ഉപ്പും മുളകും ഒക്കെ വരുന്നത്. നമ്മുടെ കണത്തുകളിൽ പാറുമല്ലേ ആ പൂന്ന്. തന്നെ തന്നെ, കർത്താവ് അവള് കയറിയെങ്കിൽ തെളിഞ്ഞല്ലോ. മണ്ണും പെണ്ണും ഏത് നല്ലതാണെന്ന് ആ പ്രമാണം. നന്നാക്കിയാ മണ്ണും നന്നാവും പെണ്ണും നന്നാവും. അതെ അതെ അതെ. നല്ല ചാപ്പാടും വേഷവും ഒക്കെ ആയപ്പം പാർവതി കയറിയത് തെളിഞ്ഞടാ. അതെ അതെ. ആ കുമ്പുടുള്ള കുഞ്ഞ് ഏതാളിയാണ്. തങ്കമ്പടി പോകാമെന്ന് തോന്നുന്നു. എന്റെ ശിവരാമന്റെ പോലും. അതെ അതെ അതെ, ശിവരാമന്റെ തലയെടുപ്പും നടത്തുമൊക്കെ ആ ചെറുക്കനുണ്ട്. ഞാൻ പോയി നോക്കിട്ട് വെച്ചു. എന്താ നിങ്ങളെ ചെമ്മീൻ എന്തോരൊക്കെയാ നിങ്ങൾ വിൽക്കുന്നേ? കുഞ്ഞ് ഏതാ? ഞാൻ. കുഞ്ഞിന്റെ അമ്മയുടെ പേര് തങ്കമ്പനാണോ? വീട്ടിൽ നിന്ന് തങ്കമ്മ വന്നിട്ടുണ്ട്. അമ്മയും അമ്മയും അച്ഛനും എല്ലാം വന്നിട്ടുണ്ട്. മോന്റെ അച്ഛൻ ദാമോദരാലി അല്ല. ആണല്ലോ, അച്ഛൻ ആണല്ലോ. അല്ല മോനെ, മോന്റെ അച്ഛൻ ആ കപ്പലിനകത്തുണ്ട്. മോന്റെ അച്ഛന്റെ പേര് ശിവരാമനമ്മ. മോന്റെ അച്ഛനെ കണ്ട കുഞ്ഞിലെ പോലെ കണ്ടേ ഇരിച്ചു. ഞാനിന്റെ ആ കപ്പും തൊട്ട് കാണിക്കാം. എന്താ വരുതോ? ആ തൈ ആ പാറുകളൊന്ന് പറഞ്ഞിരിക്കട്ടോ. എനിക്ക് വലിയ രസമായിരുന്നു ഇങ്ങനെ വർത്താനവും പറഞ്ഞുകൊണ്ടിരുന്നു മീനിക്കാൻ. ും
കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരും. നമ്മുടെ നീല കണ്ടാണ് അവളെ കൊച്ചിനെ കൊണ്ടുപോകുന്നത്. ചെറുക്കനെ അവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അതാ ആ കിടക്കുന്ന കപ്പലിലാണ് ശിവരാമൻ ജോലി ചെയ്യുന്നത്. അച്ഛനെ കാണുമെന്ന് പറഞ്ഞു അതിന് മോനവിടെ? അതല്ലടി, മുതലാളിയെ കാണണമെന്നല്ല, ശിവരാമനെ കാണണമെന്ന് പറഞ്ഞു. ആ നീലാണ്ടൻ അവനെ കൂട്ടി കപ്പലിലോട്ട് പോയി. ആ കാണുന്ന കപ്പലിലാണ് ാണെന്ന് നീ തന്നെ ഊഹിച്ചെടുക്കണം. നീ ആരെ കാണാൻ വന്നു? നിന്റെ പേരെന്താ? രവി. കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? രംഗമ്മ. മോനെ, ഒരു കുടുംബ ജീവിതം തകർക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? ഞാൻ ഉടനെ തന്നെ നിങ്ങളെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വിടാം. ഞാനിപ്പോ വരാം. വിവരങ്ങളെല്ലാം മത്തായി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അതാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ അല്പം വൈകിപ്പോയി. മോനും തങ്കമ്മയും അവിടെ? അവര് അവരിവിടെ ഇല്ല. മോൻ ഇവിടെ ഒക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് പോയാ മതിയായിരുന്നല്ലോ. കൊച്ചിനോട് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ആ അവനെപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണം. മോലാളിയല്ല, ശിവരാമന. അവനെ കിടക്കുന്ന കപ്പലിലുണ്ട്. ഈ കൊച്ചും തള്ളയും കൂടി അവനെ കാണണമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി. തങ്കമ്മയ്ക്ക് ശിവരാമനെ മറക്കാൻ എപ്പോഴും അവർ തമ്മിൽ അങ്ങനെ കഴിഞ്ഞതല്ലേ? സൗകര്യം കിട്ടിയപ്പോ തങ്കം പോയി. എന്തുകൊണ്ട് പറയുക? അവകാശമില്ലാത്തത് ആഗ്രഹിക്കരുത്. കുഞ്ഞും തള്ള എവിടാന്ന് ചോദിച്ചിട്ട് മുതലാളി എന്താ ഒന്നും മിണ്ടാത്തേ?
മരിച്ചുപോയി. അതറിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വേദന തോന്നി. ഇപ്പോൾ തോന്നുന്നു അറിഞ്ഞോ അറിയാതെയോ അവരെ എത്തേണ്ടടത്ത് എത്തിച്ചു എന്ന്. വീണ്ടും ഞാനും നീ മാത്രം ബാക്കിയാവും. നിന്റെ കൈകൊണ്ട് വെള്ളം വാങ്ങി കുടിച്ച് തന്നെ എനിക്ക് മരിക്കേണ്ടി വരും. നമ്മുടെ കടലിലേക്ക് വരുന്നു തോന്നുന്നു. വരുന്നുണ്ട് മകളെ, ഒരു ചെറിയ ബോട്ടാണ്, നോക്കട്ടെ. വന്ന വാടക കട്ടിലി വന്ന് വീണാണ്, ഡോക്ടറും വന്നിട്ട് പോയി. രണ്ടുപേരും വിളിക്കുന്നു. കൂടാതെ